आवश्यम अवो जीवित्रह योणिकुट आग्रह डॉक्टर परीक्षा इटक अम्मोड़ वहको अम्मा नी इत्र निर्बंध पड़ी मोने अड़ाण कणता दूर क्यों पड़ता एवड़ा कल्याण मैं आंबिड़े वेदे वि नाटिल कल गोपी पढ़ा वन मदाम कूड़े पासपोर्ट कल्याण एर्तवे इन एवड चाण कंपिड़ी कवल अवड़ी रोड आईल का अवड़ चुन अंबा लोन परीचरा आरा आरा पेड़ ऐसी कंटे अल पे कल्याण कहूँ मंगल इन मा तोह इष्टमी अतिथि पर आहलत मह अल चेची अदे नी और मिड़िया विचारिया सोष सोषिका
എന്റെ ചേച്ചിക്ക് ഒരു ഭാഗ്യം വരുന്നതിൽ ഞാനല്ലാതെ പിന്നെ ആരാ സന്തോഷിക്കേണ്ടത്? ഒരു വലിയ അതിഥി ഇവിടെ വരുന്നെന്ന്. നീ എന്തൊക്കെയായി പറയുന്നത്? വലിയ അതിഥി വരാൻ പോകുന്നത് എന്തിന്? ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, അതിനെ ഒന്ന് കാണാൻ. Thank you.
ഞാൻ തന്നെ കൊണ്ടുചെന്ന് കൊടുക്കണമല്ലോ. നിനക്ക് അങ്ങോട്ട് കൊണ്ടുചെന്ന് കൊടുക്കണം. ഞാനല്ല, ചേച്ചിയാ കൊണ്ടുചെല്ലേണ്ടത്. അങ്ങനെ നിർബന്ധമാണെങ്കിൽ അപ്പച്ചൻ ഇങ്ങ് വന്നുകൊള്ളട്ടെ. വീട്ടിൽ വന്ന ഒരാളിന് ഒരു ചായ കൊടുക്കാൻ അപ്പച്ചൻ വരണമെന്നുണ്ടോ? ഇതങ്ങോട്ടൊന്ന് കൊടുക്കൂ ചേച്ചി. മേരിക്കുട്ടിയെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങോട്ട് വന്നത്. ഏത് ഇയറിലാണ് ബി എച്ച് പാസ്സായത്? കഴിഞ്ഞ കൊല്ലം. ഓ മൈ ഗോഡ്, ഞാനും അക്കൊല്ലമായിരുന്നല്ലോ. സി എം എസ് കോളേജിലായിരുന്നു അല്ലേ? അതെ. ഞാൻ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. അതാണ് കുറെ കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. എന്നിട്ട് പാസ്സായ ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിച്ചു അല്ലേ? അല്ല ജോണിക്കുട്ടിയോ, വളരെ നേരമായോ വന്നിട്ട്? ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. തോമച്ചൻ അവിടെ ഉണ്ടെങ്കിലേ ഇവിടെ ഒരു വരാൻ പറ. മോനെ ഇരിക്കും. ഏതായാലും ഭാഗ്യമായി. അല്ല ഇതാരോ തോമിയോ? ഞാൻ അക്കാര്യം ഇവിടെ പറഞ്ഞത് പോലുമില്ല. ആ മോളെ, നീ ഇൻഷുറൻസിന്റെ ഒരു പോളിസി എടുക്കണമെന്ന്. ഏതായാലും മിസ് തോമി, ഇന്ന് ഇതിനൊന്നിനും ഒരു സൗകര്യവുമില്ല. ഇനി ഒരു ദിവസമായി. അങ്ങനെയാണെങ്കിൽ മണ്ടേ മോർണിംഗിൽ ഞാൻ ഇവിടെ വന്നേക്കാം. ജോണിക്കുട്ടി, ഇനി അകത്ത് വരൂ, ഇവിടെ ഇരിക്കാം. ചാട്ട് ഇട്ടത് മുഴുവനും പേടാ. ഇതിന്റെ ഒരു കാലത്ത് നീ എന്റെ നേരെ കാണിക്കുന്നത്? എന്റെ മുഖം നിർത്തിരിക്കുന്നത് കാണാൻ എന്ത് കണ്ണാണേ? ദാണ്ട, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിനക്ക് പിള്ളേരുണ്ടാകാത്തതേ നീ പ്രസവിക്കാഞ്ഞിട്ടാ. ഞാൻ പ്രസവിച്ചാ മതിയോ? ദേ എന്നോട് കൊടുവേഷമെന്ന് പറയണ്ട. ഏലിക്കുട്ടി, നമ്മൾ കിടന്ന് കയറ് പറിച്ചാലൊന്നും പിള്ളേരുണ്ടാകുകയില്ല. ഇന്ന ഇന്ന ആളന്മാർക്ക് ഇന്ന ഇന്ന സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് പുഴയക്കാരന് കണക്കുണ്ടറിയാവോ? ദൈവത്തിന് പുറക്കാത്ത വർത്താനം മാത്രം പറയരുത്. അല്ലേ, രാവും പകലും കിടന്ന് ഞാനീ പ്രാർത്ഥിക്കുന്ന അമ്പരാ കേൾക്കുകയല്ലേ? അങ്ങോട്ട് മാത്രം പ്രാർത്ഥിച്ചാ പോരാ, കാണപ്പെട്ട ദൈവം എന്ന് പറയുന്ന ആരാ? അവനവന്റെ കെട്ടിയമ്മാര്. നാരിമാർക്കെല്ലാം ദൈവം, അതിലും പതിവ്രതമായ സ്ത്രീകൾക്ക്. എന്തോ അതിലും ഇതേ ഒരു ധർമ്മമില്ല, അറിയണേ. മനസ്സിലായോ? എത്തപ്പാനേ, എന്തായിരുന്നു പ്രസംഗം? തെങ്ങിന്റെ വളത്തെ പറ്റി പറയായിരുന്നു. കാവലം കുറഞ്ഞു കുറഞ്ഞു വരിക. അല്ല, ജോണിക്കുട്ടി വരുന്നുണ്ടല്ലോ. മുഖത്ത് നല്ല പ്രസാദമുണ്ട്. ആ പിടിച്ചെന്നാ തോന്നുന്നത്. പെണ്ണിനെ കണ്ടോടാ മോനെ. ആ കണ്ടെന്നും കണ്ടിട്ടിറങ്ങിയെന്നും ആ മുഖം കണ്ടാൽ അറിഞ്ഞുകൂടെ? എത്തപ്പാനെ, അടുപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം അടുപ്പിച്ചേക്കണം. ദിവസം ഇത്രയേ ഉള്ളൂ. ഒന്ന് വിളിച്ചു ചൊല്ലി നമുക്ക് കല്യാണം അങ്ങ് നടത്തി. നീ നാളെ തന്നെ മനസ്സുജ്യോതി അങ്ങ് നടത്തണം. എന്താ
ഈ വിവരം ലോനച്ചിനെ ഒന്ന് അറിയിക്കണം. നീ വേഗം അങ്ങോട്ടൊന്ന് ചെല്ല്. ഞാൻ ഇപ്പൊ തന്നെ പോയാൻ ചേർത്തി. എടി എലിക്കുട്ടിയേ, രാവിലെ കാപ്പി പോലും കുടിക്കാതെ പോയതാണല്ലോ. കല്യാണം വന്ന് മൂക്കേ കേറി പറയാനുള്ളവരോടൊക്കെ പറയാതിരിക്കാൻ ഒക്കുമോ? കാര്യങ്ങൾ എന്തെല്ലാം അടുപ്പിക്കാൻ കിടക്കുന്നു, ഇതൊന്നും നടക്കാതെ ഇവിടെ സമാധാനമായി തിരിക്കാൻ ഒക്കുമോ? അപ്പച്ചാ ഇതെന്നതാ? സമാധാനമായി തിരിക്കേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അപ്പച്ചൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓഹോ, ഇഷ്ടപ്പെട്ടോ? എന്നാലേ ഇത് നിനക്കല്ല, മേരിക്കുട്ടിക്ക. അതെ, നല്ല സമ്മാനങ്ങൾ വല്ലതും ഞാൻ ആശിച്ചാൽ കൊള്ളാമോ? മണ്ടി, നിനക്ക് തന്നെ ആയത്. എനിക്കറിയാമല്ലോ എന്റെ അപ്പച്ചൻ ഇത് എനിക്ക് തന്നെ തരുമെന്ന്. ഇനി അതെന്തിനു വെച്ചിരിക്കുന്നു? ഫസ്റ്റ് ക്ലാസ്സിൽ BSc പാസ്സായാൽ ഒരു സമ്മാനം തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായത് കൊണ്ട് ഒന്ന്, സെക്കൻഡ് ക്ലാസ്സിലായിരുന്നെ രണ്ടും കിട്ടിയനെ. ഞാനിതൊന്ന് നോക്കുന്നതിനെന്ത്? അങ്ങ് തന്നേക്കാമല്ലോ. അങ്ങനെ അധികം ഒന്നും നോക്കണ്ട, ഇങ്ങ് തന്നേച്ചാ മതി. ചേച്ചിക്ക് രണ്ടു വേന ഉണ്ടല്ലോ, ഇതെനിക്ക് വേണം. വേണ്ട വേണ്ട, അക്കാര്യത്തിന് മഞ്ഞ കൊള്ളണ്ട. രണ്ടുണ്ടെങ്കിൽ രണ്ടും വലിച്ചെറിയാറ്. ഒരു നല്ല ഫൗണ്ടൻ പെന്നിന് ഞാൻ അങ്ങനെ ആശിച്ചിരിക്കുകയായിരുന്നു. ആയിരുന്നോ എങ്കിൽ ഇതിന് മഞ്ഞ കൊള്ളണ്ട. അപ്പച്ച, നീ വഴക്ക് കൂടണ്ട, ഇതുപോലെ ഒന്ന് നിനക്കും വാങ്ങി തന്നേക്കാം. മോളെ, നീ ഇങ്ങനെ ആൻസർ പേപ്പറുമായിട്ട് ഇവിടെ ഇരുന്നാ മതിയോ? മനസ്സിയോദ്യത്തിന് പോകാൻ നേരമായില്ലേ? ആ അതെ, ആ നമസ്കാരമെല്ലാം മറച്ചു നോക്കി മറവി തീർക്കും. ഈ മാസത്തെ ശമ്പളം കിട്ടിയാലുടൻ ഞാൻ രണ്ട് സെറ്റ് വാങ്ങും. ഒന്ന് അപ്പച്ചന് തരും, വാശി തീർക്കാൻ. ഇത്ര നിർബന്ധമാണെങ്കിൽ ഇതങ്ങ് ഇരിക്കട്ടെ. ചേച്ചിക്ക് എന്റെ വിവാഹ സമ്മാനം കണ്ടോ? ആനിയാണ് മിടുക്കി. ആ മോളെ, ഇങ്ങ തമാശ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ദേശഗുരി അങ്ങോട്ട് കൊടുത്തയക്കണം. വികാരിയച്ഛനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. മോൾ അച്ഛന്റെ അടുത്ത് ചെന്ന് അതൊന്ന് വാങ്ങിക്കൊണ്ടുവരണം. ക്ഷമിക്കണം. എന്തിന്? പത്രം വായിച്ചുകൊണ്ടിരുന്ന അച്ഛനെ ഉപദ്രവിച്ചതിന്. എന്നിട്ട് വന്ന കാര്യം? ആ ദേശഗുരു തന്നയക്കാൻ അപ്പച്ചൻ പറഞ്ഞയച്ചു. മോശമായ ഒന്ന് അപ്പച്ചൻ എനിക്ക് തരുമോ? പക്ഷേ ഇത്രയധികം വിലപിടിപ്പുള്ള ഒന്നും വേണ്ടായിരുന്നു. അധികമില്ലെങ്കിലും ഉള്ളത് നന്നായിരിക്കണം. ആകട്ടെ, നീ ഇപ്പോൾ ആഭരണം അണിയുന്നത് ആർക്ക് കാണാനാ? ആർക്ക് കാണാൻ? എനിക്കറിഞ്ഞുകൂടാ. നിന്റെ ഭർത്താവിന് കാണാൻ. അപ്പോൾ ആ നിലയ്ക്ക് യോജിച്ചതായിരിക്കണമല്ലോ. നീ ഭാഗ്യവതിയാണ് മോളെ, എല്ലാം കൊണ്ടും ജോളി നിനക്കൊരു ഭാഗ്യമാണ്. ആ പിന്നെ മനസ്സ് ചോദ്യത്തിനാ പോകുന്നത്? ജോളിക്കുട്ടിയുടെ മുമ്പ് നിർത്തിക്കൊണ്ട് അച്ഛൻ ചോദിക്കും വിവാഹം ചെയ്യാൻ മനസ്സാണോ എന്ന്. നീ നാണിച്ചു മിണ്ടാതെ നിന്നേക്കരുത്. ഞാൻ വീട്ടിൽ പോയിരുന്നു ദേശക്കുറിക്ക്. ആന ഇങ്ങോട്ട് പോകുന്നിട്ടുണ്ടെന്ന് ലോനച്ചനാ പറഞ്ഞത്. എന്നാ ഇതും വാങ്ങിക്കൊണ്ട് ഇതേ അങ്ങോട്ട് പോയിക്കലയാന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഇതവിടെ കൊണ്ടില്ല ജോളിക്കുട്ടിക്ക് മനസ്സ് ചോദ്യത്തിന് പുറപ്പെടാൻ ഒക്കുവോ? എന്താ ദേശക്കുറി നോക്കിയിട്ട് വേണോ മനസ്സ് ചോദിക്കാൻ? അതാ പറയുന്നേ, കല്യാണം കഴിച്ച് പരിചയം വേണം.
എന്താ? ഇവരെ വരണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാ ദേശക്കൂർ ഇവിടെ കൊണ്ടുപോയി കളയാമെന്ന് വിചാരിച്ചു. ഇതിൽ മാതാപിതാക്കന്മാരുടെ പേരെഴുതേണ്ടടുത്തെ ഒന്നും എഴുതാതെ വിട്ടിരിക്കുന്നത്. ആ ഞാനും അത് ശ്രദ്ധിച്ചു. രജിസ്റ്ററിൽ ഒന്നും കാണുന്നില്ല. പേരെഴുതാൻ വിട്ടുപോയതായിരിക്കും. അച്ഛൻ അറിയാമല്ലോ, അപ്പച്ചന്റെയും അമ്മയുടെയും പേരെഴുതിയാൽ പോരെ? അതിന് നിവൃത്തിയില്ല. രജിസ്റ്ററിൽ കണ്ടതേ കുറിക്കാവൂ. എനിക്ക് സംശയം തോന്നിയതുകൊണ്ട് ഞാൻ ആനയുടെ മാമോദീസ കണക്ക് പരിശോധിച്ചു നോക്കി. അതിൽ ലോനച്ചന്റെയും മറിയാമ്മയുടെയും പേരെഴുതിയിട്ടുണ്ട്. അപ്പൊ മേരിക്കുട്ടിയുടെ മാമോദീസ കണക്കിൽ മാതാപിതാക്കന്മാരുടെ പേരില്ലേ? ഇല്ല. ഇതെന്ത് കൊഴാമച്ചിലാണപ്പാ? എന്തെങ്കിലും നോട്ടപ്പിശക് നിമിത്തം എഴുതാതെ വിട്ടുപോയതായിരിക്കും. ഇവിടുത്തെ രജിസ്റ്റർ കൈകാര്യം ചെയ്തവർക്ക് വന്ന നോട്ടപ്പിശക് എന്നല്ലേ ആനി സൂചിപ്പിക്കുന്നത്? ഞാൻ അങ്ങനെ കരുതുന്നില്ല. ലോനച്ചനുണ്ടല്ലോ, ചോദിച്ചു നോക്കൂ. മേരിയെ മാമോദീസ മുക്കിച്ചിരിക്കുന്നത് ലോനച്ചനാണ്. 15 വർഷങ്ങൾക്ക് മുൻപാണ്. ഇപ്പോൾ മേരിക്ക് 10-20 വയസ്സ് പ്രായമില്ലേ? അത് ശരി, അത് ശരി. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നാലേ എടുത്തു വളർത്തിയതായിരിക്കും. അതാണ് കാര്യം. നീ ഇതെവിടെ പോകുന്നു? മനഃശോദ്യത്തിന് പള്ളിയിലായി. ഞാൻ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പനമ്മമാരാരെന്നുള്ളതല്ല, നല്ല ജീവിതം, നല്ല സ്വഭാവം, നല്ല വിദ്യാഭ്യാസം, അതാണ് പ്രധാനം. ഇക്കാര്യങ്ങളൊക്കെ എനിക്കും കൂടെ ഒന്ന് അറിയണമല്ലോ. കുഞ്ഞെ, എന്തൊക്കെയായാലും എടുത്തു വളർത്തിയ പെണ്ണിനെ കുഞ്ഞ് കെട്ടരുത്. അതിന്റെ അമ്മയാരാ, അപ്പനാരാ, വല്ല നിശ്ചയമുണ്ടോ? ഡോ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് താൻ എന്നെ ഉപദേശിക്കണ്ട. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ എനിക്കുമുണ്ട് കുറച്ച് കഴിവ്. എട്ടു വയസ്സുള്ളപ്പോൾ നിന്റെ അപ്പച്ചൻ മരിച്ചുപോയി. ദൈവം എനിക്ക് തന്ന ഭാഗ്യമായി നിന്നെ ഞാൻ വളർത്തി. ഈ കുടുംബത്തിന്റെ ഭാരം ഞാൻ കാത്തുരക്ഷിച്ചു. എന്റെ കണ്ണുനീര് കാണാൻ വേണ്ടിയാണ് മോനെ നീ ഇതിനൊക്കെ ഒരുങ്ങുന്നത്. ആര്യെ കാണുന്നില്ലല്ലോ, അച്ഛൻ വലിയ തിരക്കിലായിരിക്കും. വലിച്ച ആര്യ പോയിട്ട് കാണുന്നില്ലല്ലോ, നീ ഒന്ന് നോക്കിയേ. കാപ്പി വേണ്ടായിരുന്നു. അല്ല, ആര്യ വരുന്നുണ്ട്. പിള്ളേരെ, ആര്യ വരുന്നുണ്ട്, വേഗം ഒരുങ്ങിക്കോ. മേരിക്കുട്ടി അപ്പച്ചൻ വിളിക്കുന്നു, നമുക്ക് അങ്ങോട്ട് പോകാം. എന്താ മോളെ ഇത്ര താമസിച്ചത്? ഇതൊന്നും നോക്കപ്പച്ച. എന്താ കുഴപ്പം? അപ്പച്ചന്റെ അമ്മയുടെയും പേരിതിൽ എഴുതുന്നില്ല. എഴുതാതിരിക്കാൻ കാരണം? 5 വയസ്സായതിൽ പിന്നെയാണോ അപ്പച്ച ചേച്ചി മാമോദീസ മുക്കിയത്? മാമോദീസ മുക്കുന്നത് സാധാരണ 7-ാം ദിവസം അല്ലെങ്കിൽ 12-ാം ദിവസമാണ്. 5 വയസ്സുവരെ മാമോദീസ മുക്കാതിരുന്നു. അപ്പച്ചൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? 5-ാമത്തെ വയസ്സിലാണ് മോളെ എനിക്ക് അവളെ കിട്ടിയത്. എന്റെ ചേച്ചി, അപ്പച്ചൻ എന്താ ഈ പറയുന്നത്? മാതാപിതാക്കന്മാർ മരിച്ച് ആരുപോലും ഇല്ലാതെ അനാഥയായി അലഞ്ഞു നടന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു അവൾ. അപ്പച്ച, ഞാൻ എന്റെ അപ്പച്ചന്റെ മോളല്ലെന്നോ? എന്റെ മകളായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ വളർത്തിയത്, അല്ലെന്ന് തോന്നുന്നുണ്ടോ? ആനി പോലും ഇതറിയുന്നത് ഇന്നല്ലേ? സ്നേഹമാണ് മകളെ മരിച്ച ഹൃദയങ്ങളെ അടുപ്പിക്കുന്നത്. ആരാണ്? ലോനച്ചോ മനസ്യോദ്യത്തിന് വരണമെന്നില്ല, കല്യാണ നിശ്ചയം ഉപേക്ഷിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? എന്താണ് കാരണം? കാരണം എന്നാ? അപ്പനൊന്നും ഇല്ലാത്ത പെണ്ണിനെ അവർക്ക് ആവശ്യമില്ല. ഓഹോ, ഇത് പറയാനോ ഞാൻ ഇങ്ങോട്ട് വന്നത്? അറിയിച്ചോ.
അപ്പച്ചൻ വളർത്തിയെങ്കിൽ അപ്പച്ചന്റെ മകൾ തന്നെ ഇത് എഴുതിയിരിക്കുന്നു. ചേച്ചിയുടെ മനസ്സിനുണ്ടായ വിഷമം അപ്പച്ചൻ അറിഞ്ഞുകൂടെ? എന്തിന്? മനസ്സില്ലെങ്കിൽ അവൻ എന്റെ പാട്ടിന് പോകട്ടെ. അന്തസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഈ നാട്ടിൽ കിട്ടുമോയെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ കുറച്ചുകൂടി ബുദ്ധിയായിട്ട് ഞാനിത് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. ഓർത്തില്ല മോളെ, ഓർത്തില്ല. നേരത്തെ തന്നെ അപ്പച്ചൻ ചേച്ചി ഇത് മനസ്സിലാക്കിക്കേണ്ടിയിരുന്നു. ആകട്ടെ, നീ അവളെ ഇനി വിളിക്കൂ. തേക്കടി കാണണം, തേക്കടി കാണണം എന്ന് അവൾ പറയാറുണ്ടല്ലോ. പോയേക്കാം, മനസ്സിന്റെ വിഷമവും തീരട്ടെ. നീ അവളെ ഇങ്ങോട്ട് വിളിക്കൂ, ഇങ്ങോട്ട് വരാൻ പറയൂ. ശരി. ചേച്ചി, 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 Thank you.
പെൺകുട്ടി മനസ്സ് വെക്കുകയാണെങ്കിൽ എവിടെയെല്ലാം നിൽക്കുന്നു പെമ്പിള്ളേര്? ആ താന്നിക്ക് തന്നെ കിളിവോ പെൺകൊച്ചേപ്പുണ്ട്. അവിടെ നിന്നോട്ടെ. അവിടെ നിന്നാ മതിയോ? പിന്നെ എന്തോ വേണം. ഈ പെമ്പിള്ളേര് വളർന്നു വരുന്ന എന്തിനാ? ആണുങ്ങൾക്ക് കെട്ടാനാ, മനസ്സിലായോ? ഈ പെണ്ണ് വിടണമെന്ന് പറയുമ്പോ എന്താ ദേഷ്യം? താൻ തന്റെ ജോലി നോക്കണോ? അങ്ങനെ പറഞ്ഞാൽ നോക്കില്ല. ഇതാ മോനെ എണ്ണ. എനിക്ക് എണ്ണ ഒന്നും വേണ്ട മച്ചി. നീ ഇതാ പെട്ടിയിലോട്ട് വെക്കും മോനെ. ആ എണ്ണ മാറി തേച്ചാലേ വല്ല പല്ലുവേദന തലകുത്തം ഉണ്ടാവും. എത്ര നേരമായിട്ടോ കാണി തുടങ്ങിട്ട്. അവ കാണിക്കുന്ന ഓരോന്നിനുണ്ട് വിശേഷം. അല്ലെങ്കിൽ എന്റെ എഴുതി ഇവിടെ ആർക്കാ വിശേഷം ഇല്ലാത്തത്? എനിക്കാ കണ്ടില്ലേ, കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ വെട്ടാൻ വരുന്ന പൂത്തിന് കൊല്ലാൻ മതിയാ മനുഷ്യനെ. അത് എന്റെ തലവിധിയാണ്, എനിക്കതിനുള്ള ഭാഗ്യം. ആ കാര്യത്തിൽ എന്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നെന്ന് അമ്മച്ചിക്ക് അറിഞ്ഞുകൂടും. ഒരു ദേശക്കുറിയും മനസ്സ് ചോദ്യവും. അത് കാരണം ഒരു ജീവിതം നിർഭാഗ്യകരമായി അവസാനിച്ചു. അമ്മച്ചി, നമ്മൾ കാരണം ആരും വിവാഹിതരായില്ലെങ്കിലും ആരും മരിക്കാതിരിക്കട്ടെ. ആ ലോനച്ചനും സുഖമില്ലെന്ന് കേട്ടു. അപ്പച്ച, മരുന്ന് കുടിക്ക്. നെഞ്ചു വേദന ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അപ്പച്ച? മരുന്ന് കുടിച്ചാ മാറുന്ന വേദനയല്ല മോളെ. നീ പോകുന്നില്ലേ? നാളെ അല്ലേ ഇന്റർവ്യൂ? ഞാൻ പോകുന്നില്ല. അപ്പച്ചൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ എന്റെ അസുഖവും സുഖവും ഒക്കെ അങ്ങനെ കിടക്കും മോളെ. നീ പോകൂ, അവിടെ രണ്ടു മൂന്ന് വേക്കൻസി ഉണ്ട്. ഒന്നും നിനക്ക് തരാതിരിക്കുകയില്ല. പെൺകുട്ടികൾക്ക് ഒരു ജോലിയുള്ളത് നല്ലതാ. സിസിലി അമ്മയോട് വിശേഷങ്ങളെല്ലാം പറയണം. വറീച്ചൻ വന്നിട്ട് ഞാൻ തോമാച്ചനെ ത്രേസ്യയെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അപ്പഴേ കമ്പിക്കാണോ വിമാനത്തിനാണോ ഫീസ് കൂടുതൽ? ഞാൻ പോയിട്ട് വരട്ടെ. വാർഷികമാണ്. പല മാന്യ വ്യക്തികളും അനാഥ കുട്ടികളെ ഏറ്റെടുക്കുന്ന ദിവസമാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ആ കുട്ടിയുടെ പേരെന്താ? ജോർജ്. ജോർജിനെ എനിക്ക് തരണം, ഞാൻ കൊണ്ടുപോയിക്കോളാം. ആ പെൺകുട്ടിനെ എനിക്ക് തരണം. ആ കുട്ടിയുടെ കാലിന് തകരാറുണ്ടല്ലേ? അതെ, വലതും കാലിന് ഒരു മുടക്കും. കാലു വേദനിച്ചിട്ട് എന്ത് ചെയ്യാനാ? മറ്റേ കുട്ടിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഈ കുട്ടിക്കെല്ലാം ഇനി നിങ്ങളെ ദൈവം തന്നത് നിങ്ങൾ അനുഗ്രഹിക്കുക. മോൻ എന്റെ കൂടെ വരാമോ?
ഈ കുട്ടിയെ കിട്ടിയിട്ട് രണ്ട് ദിവസമേ ആയുള്ളൂ. വേണു എന്നാണ് പേര്. മോൻ വരൂ. ഇന്ന് നിനക്ക് ഇവൻ ഒരു ഭാരമായി തീരുകയല്ലേ അനി? സാരമില്ല. നീ വരുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിരുന്നു. ഇന്നലെ ഒരു മണിക്ക് നടന്ന സംഭവമാണ്. നേരത്തോട് നേരം കഴിഞ്ഞു. നീ ഇന്റർവ്യൂവിന് പോയ സ്ഥലത്ത് ഞങ്ങൾ അന്വേഷിച്ചു, അവിടെയും ഇല്ലെന്നറിഞ്ഞു. പിന്നെ എന്താ ചെയ്യുക? ഇനി ഇട്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ശവം അടക്കം ചെയ്തു. കുഞ്ഞെ, എന്നോടൊന്നും പറയാതിരിക്കൂ. ഇവിടെ ഒന്ന് പോകുന്നുണ്ടോ? എന്നെ തനിയെ ഈ ലോകത്താക്കിട്ട് ഇത്ര വേഗത്തിൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അപ്പച്ച. എനിക്കിനി ആരുണ്ട്? ചേച്ചി ഒരു അനാഥയായ കാരണം കൊണ്ടല്ലേ ലോകമെന്ന് ഇത്ര പെട്ടെന്നൊരു അനാഥയാക്കിയത്? വളർത്തുന്നവർക്ക് കുട്ടിയുടെ രക്ഷകർത്തൃ സ്ഥാനം ഏറ്റെടുക്കാൻ അനുവദിക്കാത്ത ചുറ്റുപാട് കൊണ്ടല്ലേ അപ്പച്ച ഞാൻ ഇന്ന് ഈ നിലയിലായത്? ചേച്ചിയുടെയോ അപ്പച്ചന്റെയും മരണത്തിന് മാർഗം കാണിച്ച അതേ അനാഥ എന്ന സ്ഥാനം എനിക്കും കിട്ടിയില്ലേ അപ്പച്ച? കിട്ടിയില്ലേ? ഇല്ല, ഞാൻ അനാഥയാകില്ല. ഈ അനാഥ എന്ന വാക്കിനെ കൂടി സമുദായത്തിൽ നിന്ന് ഞാൻ മാറ്റും. അത് മാത്രമാണ് എന്റെ ജീവിത ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നുകൊണ്ട് അപ്പച്ചനെ അനുഗ്രഹിക്കണം. Thank you.
നമ്മുടെ മറ്റത്തെ തുമ്മിക്കുഞ്ഞിനെ ആനയെ കിട്ടിയാൽ കൊള്ളാമെന്ന് വലിയ നിർബന്ധം. അവനാണെങ്കിൽ കൊള്ളാവുന്നവനും കൊള്ളിക്കാവുന്നവനുമാണ്. പിന്നെ നടത്തിയാൽ എന്താ? തുമ്മി ആള് നല്ലവനാണ്. അതാണ് അതിശയം. ഇവനെ ഞാൻ മനസ്സിൽ വിചാരിച്ചോ ഉടനെ ഇവൻ പ്രത്യക്ഷപ്പെടും. എന്തായടാ പോയ കാര്യം? നാളെ ഞാനങ്ങോട്ട് ചെല്ലണം. തുമ്മിക്കുഞ്ഞെന്റെ കൂടെ ഇങ്ങു പോയി. ഇത്രയാക്കിട്ടുണ്ട് മതിയോ? ഏതായാലും അതങ്ങ് വേഗം നടത്തുകയാണ് ഭേദം. ഒന്നാമത് ആ പെണ്ണിന് ഒരുത്തരമില്ല. പോരെങ്കിൽ കെട്ടും പൊട്ടിച്ച് നടക്കുന്നു എന്നാണ് പള്ളിയിലെ സംസാരം. പള്ളിക്കാരുടെ വിശേഷമൊന്നും എനിക്ക് കേൾക്കണ്ട. എന്നെ എന്റെ ഏലിക്കുട്ടിയെ കൊണ്ട് ഈ പള്ളിക്കാരെന്തെല്ലാം ശോഭകടാതോ മച്ച പറഞ്ഞുണ്ടാക്കിയത്. നീ പോട, നീയും നിന്റെ ഏലിക്കുട്ടി കേട്ടോടി ഒരു വിശേഷം. ഇന്നലെ ഞാൻ ആ വഴിയെ പോകുമ്പോ ഇവനും ഇവന്റെ ഏലിക്കുട്ടിയും കൂടി ഒരു ചൂലിന്റെ രണ്ടറ്റത്തും പിടിച്ച് വലിയോട് വലി ആരാരപ്പല്ലാരാണ് ചൂലെടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ചൂലാദ്യം എടുത്തതാരാ? അവളാ. ആരാ? അവളാ. അങ്ങനെ പറ, വഴക്കിന്റെ കാര്യം തന്നെ കേൾക്കണോ? അത് അതിലും വിശേഷം. അയൽ വക്കത്തെ ഒരു പൂച്ച ഏലിക്കുട്ടിയുടെ മുറിക്കകത്ത് കിടന്ന് പറ്റും. അതിനെ തുടർന്ന് പ്രസവത്തിനെ കുറിച്ചുള്ള പ്രസ്താവനയായി. അത് മൂത്ത് മൂത്ത് വഴക്കായി. ഒടുവിൽ ഇവൻ അവളോട് ചോദിക്കുന്നു നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാമെന്ന്. അവൾ അവനോട് ചോദിക്കുന്നു തന്നെ കൊണ്ട് എന്തിനു കൊള്ളാമെന്ന്. ഒരു ചൂലടിയുടെ ശബ്ദവും ഞാൻ ഒടുക്കം കേട്ടു. ആരാരെ തല്ലിലാണെന്ന് അറിയാൻ കേട്ടി. അവൾ ചൂലെടുക്കാറുണ്ടെങ്കിലും ഇന്ന് വരെ അവൾ എന്നെ തല്ലിയിട്ടില്ല. എന്നാ അവള് തന്നെത്താനെ തല്ലിയതായിരിക്കും. ദേവി വിചാരിച്ചു ഈ മരത്തേൽ നിന്ന് കരയാണെന്നല്ലേ. പേണു, നീ ആരുടെ വർത്തമാനം പറയുന്നത്? അല്ല, പട്ടികേറി കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ? പോവട്ടെ. വേണു, ഈ പട്ടി എവിടെയെങ്കിലും കൊണ്ട് വിട്ടേക്കണം. പട്ടിയോടല്ല, അക്ഷരത്തോടും പുസ്തകത്തോടും ഇടപെടേണ്ടത്. കൊണ്ട് കളയൂ പട്ടിയെ. ഗേറ്റിന് വെളിയിൽ കൊണ്ടുപോയി ഇവിടെ. Thank you.
എന്തായിരുന്നു ജോലി? മുഖമെല്ലാം വേർത്ത് ചുമന്നല്ലോ. ഇതേ കുറെ നെയ്യപ്പം. നിങ്ങൾ വന്നത് അറിഞ്ഞില്ല. എന്താ മോളെ അനി, എന്തെല്ലാം വിശേഷം? തെത്തുപുത്രനവിടെ വല്ല ആവശ്യമുണ്ടോ? കാല് വയ്യാത്ത കൊച്ചിനു വേണ്ടി കഷ്ടപ്പെടാൻ ചൊവ്വുള്ളതായിരുന്നാലും തരക്കേടില്ല. കാല് വയ്യെന്ന് വിചാരിച്ച് കണ്ണുനീരും വേദനയും സ്നേഹവും ഒക്കെ അതിനുമുണ്ട്. അതും ഒരു മനുഷ്യ കുഞ്ഞല്ലേ. ആരാന്റെ സന്തതിക്ക് വേണ്ടി നീ എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു? കൂട്ടത്തിലുള്ള കുട്ടികൾ ആരെങ്കിലും ആയിരുന്നേൽ തരക്കേടില്ല. കൂട്ടത്തിലുള്ളതിനെ മാത്രമേ സ്നേഹിക്കാവുന്നുണ്ടോ? എന്നെ കൊണ്ട് വയ്യ നിന്നോട് തർക്കിക്കാൻ. നീ ആ കാര്യം വിട കേട്ടോ ആനി, ഞങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വന്നതെന്തിനാണെന്ന് നിനക്കറിയാമോ? അത് പറയാ, അച്ചായൻ ഉണ്ടായിരുന്നപ്പോ എനിക്ക് ഇത്തരം കടമകൾ ഒന്നും അറിയണമായിരുന്നില്ല. പക്ഷെ നീ ഇപ്പൊ ഒറ്റയ്ക്കായി, വീടിനൊരു തൂണും പെണ്ണിനൊരാണും കൂടിയേ തീരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരാഗ്രഹം, നമ്മുടെ തുമ്പിക്കുഞ്ഞിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചാൽ എന്താന്ന്. ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ ആരും ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്കിപ്പോൾ കല്യാണമൊന്നും ആവശ്യമില്ല. കല്യാണം കഴിക്കാതെ നീ പിന്നെ കന്യാസ്ത്രീയാകാൻ പോവാണ്? എനിക്ക് ചില ജീവിത നിശ്ചയങ്ങളുണ്ട്, അതനുസരിച്ച് മുമ്പോട്ട് പോകാനാണ് എന്റെ ആഗ്രഹം. എന്റെ ചേച്ചി കണ്ണുനീരോടുകൂടി യാത്ര പറഞ്ഞു. അനാഥരെ അവമാനിക്കാത്ത ലോകത്തിനു വേണ്ടി ഞാൻ എന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നെ ഉപദ്രവിക്കാതിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആരും പേരുമില്ലാത്ത ഒരു പെണ്ണിനെ അച്ചാരിയെടുത്ത് വളർന്നു, എന്നിട്ട് ഫലമെന്തായി? കുടുംബം തകർന്നു. എന്നാലെങ്കിലും ഇവള് പഠിക്കണ്ടേ? അവളും എടുത്തിരിക്കുന്നു ഒന്നിന്. കല്യാണം കഴിക്കാൻ മനസ്സിലെന്ന് പറഞ്ഞാൽ നിർബന്ധം കൊണ്ട് മനസ്സുണ്ടാകുമോ? മനസ്സുണ്ടാവണം. പെണ്ണുങ്ങൾ അനുസരണ ഇല്ലാതെ തന്നിഷ്ടം പോലെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതങ്ങ് സമ്മതിച്ചേക്കണം. എന്നെ കൊണ്ട് സാധ്യമല്ല. പിന്നെ എന്റെ കടവയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. അത്ര തന്നെ എണീക്കണം ചാക്കോച്ച, നീ വാടി. അങ്ങനെ പോയാലോ? ഞാൻ കാണിച്ച അനുസരണക്കെടെന്താ? അത് നിനക്ക് തനിയെ മനസ്സിലായിക്കൊള്ളൂ. നിനക്കൊരു വിചാരമുണ്ട്, നീ വലിയ ഒരു പഠിത്തക്കാരിയാണെന്നും ഞങ്ങളെല്ലാം വെറും ചെച്ചകളാണെന്നും. അതൊക്കെ ഇങ്ങ് മനസ്സിലിരിക്കട്ടെ കേട്ടോ. അടിച്ചുകെട്ടില്ലാതെ വളരാമെന്ന് വിചാരിക്കണ്ട, നീ വാടി. അമ്മ, അമ്മ, എന്താ? ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാനാ പറഞ്ഞു. ആരും സഹായത്തിനില്ലാത്ത പാവപ്പെട്ട ഒരുത്തിയാണ് കുഞ്ഞാ ഞാൻ. കാക്കയ്ക്ക് പോലും ഇരിക്കാനൊരിടമുണ്ട്, എനിക്കതുപോലും ഇല്ല. ക്ഷയരോഗാശുപത്രിയിലേക്ക് പോകാൻ അവർ കുഞ്ഞിനെ എവിടെയെങ്കിലും ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഇതിന്റെ അച്ഛനെവിടെ? അങ്ങനെയൊന്നുമില്ല കുഞ്ഞ്, എന്റെ ചൊവ്വുകേടുകൊണ്ട് അങ്ങനെയൊക്കെ വന്നുപോയി. ഞാൻ നോക്കിയിട്ട് മറ്റാരുമില്ല. കുഞ്ഞിനെ നേറ്റെടുത്താൽ എനിക്ക് ആശ്വാസമായ. അതെങ്ങനെ? പാല് കുടി മാറാത്ത കുട്ടിയെ ഞാൻ എന്ത് ചെയ്യും? രണ്ട് തുടം പാലുണ്ടേല് പ്രാതലും അത്താഴം എല്ലാം ആയി കുഞ്ഞെ. ഇതിന് ഇതിനെവിടെ ഏറ്റെടുത്താൽ ഇതിനെങ്കിലും ക്ഷയരോഗം പിടിക്കാതിരിക്കുമല്ലോ. ദൈവത്തെ ഓർത്ത് ഇതൊന്ന് വാങ്ങിക്കൂ കുഞ്ഞ്. വേണു, അതാ അനിയന്ന വരുന്നു. ഇക്ക് പറയൂ. വേണു, ദാ ഇതാരാ നോക്ക്. എന്റെതാ. ഇപ്പോൾ ഞാൻ ബാധുക്കൾ ചെന്നപ്പോൾ നിനക്കിഷ്ടമായോ? ആ വേണുവാണ് ഇതിന് പേരിടേണ്ടത്. നിനക്കിഷ്ടമുള്ള ഒരു പേര് പറയും. പെണ്ണാണോ ആണാണോ? ഏതാ നിനക്കിഷ്ടം? കറക്റ്റ്, നീ ഒരു കേമനാണല്ലോ. ശരി, എന്താ പേര്? അനിയൻ. കൊള്ളാം, നല്ല പേര്. വേണുവിന്റെ അനിയനാണ്. അക്കാര്യത്തിലൊക്കെ അന്തസ്സുള്ളവനാണ് വേണു. പഠിത്ത കാര്യത്തിൽ മാത്രമേ. ഉം
അല്ല ചാക്കോച്ചനോ വരണം ഇരിക്കണം എനിക്കിതൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടല്ല ഈ അനാഥ കുട്ടികളെയൊക്കെ ഇങ്ങനെ ഏറ്റെടുത്ത് ഈ കുടുംബം ഒരു ധർമ്മസ്ഥാപനമാക്കിയാൽ ഈ കുട്ടികൾക്കൊക്കെ ചെലവിന് കൊടുക്കത്തക്ക വിധം ആനി കണ്ടിരിക്കുന്ന വരവെന്താണ് വരവ് കണ്ടൊന്നും ചെയ്തിട്ടില്ല വഴിയെ പോകുന്ന വയ്യാവയിലേക്ക് പിടിച്ച് കയറ്റി വെച്ചാല് ഇതിനെല്ലാം ആഹാരവും മരുന്നും വിദ്യാഭ്യാസവും കൊടുക്കണമല്ലോ ഈ നാട്ടിൽ നല്ല മനുഷ്യരുണ്ടെങ്കിൽ ഈ കുട്ടികൾക്കും നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുട്ടികളുടെ കാര്യമല്ല ആനിയുടെ ഭാവിയാണ് ആലോചിക്കേണ്ടത് കല്യാണക്കാര്യത്തിൽ ആനി അന്വേഷണം പിടിക്കരുത് തോമാച്ചം പറഞ്ഞ കല്യാണം നടത്തുമെന്ന് ഞാൻ ശുപാർശ പറയല്ല കല്യാണം കഴിക്കാതെ ജീവിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് അത് അപകടമാണ് ആനം മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് ജീവിതം അർത്ഥമുള്ളതാക്കാൻ നോക്ക് അതൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളാണ് വിവാഹം കൊണ്ട് എനിക്കും ഒരു കുടുംബം ഉണ്ടാകാം അതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നില്ല അനാഥരെന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ ആശിക്കുന്നു എല്ലാം ഇഷ്ടം പോലെ ജീ മിസ്റ്റർ ദേവസ്യക്കുട്ടി അകത്തുണ്ട് എന്താ ഒരു സഹായം ചോദിക്കാൻ വന്നതാണ് രണ്ടു മൂന്ന് കുട്ടികളുണ്ട് അതിപ്പോൾ ഞങ്ങളുടെ നിർബന്ധം കൊണ്ടാണോ രണ്ടു മൂന്ന് കുട്ടികൾ ഉണ്ടായത് എല്ലാ വീട്ടിലും ഉണ്ട് കുട്ടികൾ കുട്ടികളുള്ളവരൊക്കെ ഇങ്ങനെ സഹായം ചോദിച്ചല്ല ജീവിക്കുന്നത് എന്തെങ്കിലും ജോലി ചെയ്യണം നിങ്ങൾക്ക് കുട്ടികളുണ്ടായതിന് ഞങ്ങളെ കിട്ടിച്ചേക്കാം കുട്ടികളുടെ തണ്ട എന്ന് പറയുന്നവൻ എവിടെ അങ്ങനെ ഒരാളിനെ പറയാനില്ല ഇല്ലേ അത് വന്ന നല്ല ബിസിനസ് ആണല്ലോ ആരംഭിച്ചിരിക്കുന്നത് പടനിലത്തെ ലോനച്ചന്റെ മകളാണല്ലേ അതുകൊണ്ട് ഇതൊക്കെ ആകാമായിരിക്കും ലോനച്ചന്റെയോ മാത്തച്ഛന്റെയോ ആയിക്കൊള്ളട്ടെ സഹായമൊന്നുമില്ല പോയിക്കോളൂ കുട്ടികളെന്ന് പറയുന്നവർ രക്ഷിക്കാൻ അച്ഛനമ്മമാരില്ലാത്തവരാണ് അവരെ ഞാൻ രക്ഷിക്കുകയാണ് ആര് രക്ഷിച്ചാലും തരക്കേടില്ല അതിനൊന്നും ഇവിടെ പണം അങ്ങനെ പറയരുത് പോണം ഏതാ മനസ്സിലായില്ല പടനിലത്ത് ലോനച്ചൻ മാസ്റ്റർ മകളാണ് ലോനച്ചൻ മാസ്റ്റർ മാസ്റ്റർ എന്റെ ടീച്ചറായിരുന്നു മാസ്റ്ററുടെ മരണം പത്രത്തിൽ നിന്നുമാണ് ഞാൻ മനസ്സിലാക്കി സഹോദരിയും പോയി അല്ലേ അതെ ഞാൻ വന്നത് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കാനാണ് രക്ഷകർത്താക്കളില്ലാത്ത രണ്ടു മൂന്ന് കുട്ടികളെ ഞാൻ വളർത്തുന്നു വേണ്ട തരത്തിൽ അവരെ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഇങ്ങനെയുള്ള നല്ല മനുഷ്യരുടെ സഹായം അപേക്ഷിക്കുകയാണ് അവരെ അനാഥാലയങ്ങളിൽ വല്ലയിടത്തും ചേർത്തിട്ട് കുറെ കൂടി ഭാഗ്യമുള്ള ഒരു ജീവിതത്തിന് മുതിർന്നുകൂടെ ഇത്ര ചെറുപ്പത്തിലെ മുരടിച്ച് ഒരു ജോലിക്ക് ഒരുങ്ങുന്നത് എവിടെയായാലും ജീവിക്കാൻ അവർ അവകാശികളാണ് എങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അവരെ രക്ഷിച്ചുകൂടാ അതൊരു നല്ല ജീവിതമായി ഞാൻ വിശ്വസിക്കുന്നു ഇത് നൂറ് രൂപ നോട്ടാണ് അതെ പത്തെണ്ണം ഉണ്ടല്ലേ അതെ വിജയമാശം താങ്ക് യു വെരി മച്ച് എന്താ കണ്ണൂടെ നിങ്ങൾ എന്തിനെ നിരക്ഷിച്ചു എന്തിനെ രക്ഷിച്ചു നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നു അല്ല പക്ഷേ എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു അതിൽ നിന്ന് നിങ്ങളെ നിരക്ഷിക്കരുതായിരുന്നു നിങ്ങൾ ഏതോ വലിയ ദുഃഖത്തിൽ പെട്ടിരിക്കുന്ന പോലെ ഇരിക്കുന്നു എന്താണത്
എന്നോട് പറയൂ. സഹോദരി, ജീവിക്കാൻ അർഹതയില്ലാത്തവളാണ് ഞാൻ. അങ്ങനെ പറയരുത്. സുഖവും ദുഃഖവും ജീവിതത്തിൽ സഹജമാണ്. സഹോദരി, ഈ നിലയിലെത്താൻ കാരണം നിനഞ്ഞാന്നായിരുന്നു എന്റെ വിവാഹ ദിവസം. എന്നിട്ട് മാല ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്നേഹിച്ച് അദ്ദേഹം മരിച്ചുപോയി. ഓ, അതുകൊണ്ട് നിങ്ങളും മരിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ പലതും അനുഭവിച്ചവളാണ് ഞാൻ, നിങ്ങൾക്കൊന്ന് മാത്രം. എന്നിട്ടും എനിക്ക് മരിക്കാൻ തോന്നിയില്ല. സഹോദരി, ജീവിതം ജീവിക്കാനുള്ളതാണ്. വരൂ, നമുക്ക് എന്റെ വീട്ടിൽ പോകാം. അവിടെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. എന്താ ഇത്ര സംശയിക്കുന്നത്? ഇന്നു മുതൽ ഇതാണ് നിന്റെ വീട്. വാഗമല. കാട്ടുപൂക്കൾ ബാലമന്ദിരം. കാട്ടുപൂക്കളോ? എന്താണ് ഇതിന്റെ അർത്ഥം? ആ പണ്ണി ശുദ്ധ കിറുക്കാണെന്ന് എനിക്കിതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. കാട്ടുപൂക്കളുണ്ട്, കാട്ടാത്ത പൂക്കളുണ്ട്. കാട്ടുപൂക്കൾ എന്ന വാക്കിന്റെ അർത്ഥം തോമാച്ചന് മനസ്സിലാകുന്നില്ല. ആനി ഒന്ന് പറഞ്ഞു വിടും. എന്നെ അറിയാമല്ലോ, അത് മതി. അനാഥമന്ദിരം എന്ന് പേരിടണമെന്നാണ് തോമാച്ചന്റെ അഭിപ്രായം. ചിറ്റപ്പൻ ഉള്ളപ്പോൾ ഞാനോ എന്റെ കൂടെ ഉള്ളവരോ അനാഥരാകേണ്ട ആവശ്യമില്ലല്ലോ അച്ഛ. കുത്തുവാക്ക് പറയാൻ നീ പണ്ടേ മിടുക്കാണ്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കുത്തുവാക്കല്ല, എന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളത് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ എന്റെ കൂടെ ഉള്ള കുഞ്ഞുങ്ങളെ പറ്റിയും താല്പര്യം കാണിക്കുമല്ലോ. ആനി, നിന്റെ തന്തയും തള്ളയും ഇല്ലാത്ത ഈ കുഞ്ഞുങ്ങളോട് എനിക്ക് താല്പര്യം വരേണ്ട യാതൊരു ആവശ്യവും. അനാഥമന്ദിരത്തിന് വേണ്ടി ആനി ഈ വീട് ഉപയോഗിക്കുന്നതിൽ പോലും തോമാച്ചൻ എതിർപ്പുണ്ട്. അച്ഛോ, അച്ഛനത് ഇത്ര സൗമ്യമായി പറഞ്ഞതാണ് എനിക്ക് വിഷമം. അപ്പനും അപ്പന്റെ അപ്പനും കൂടെ ഉണ്ടാക്കിയ ഈ വീട് മക്കളെ അനാഥമന്ദിരമാക്കുന്നത് ശരിയാണോ അച്ഛോ? അച്ഛൻ തന്നെ പറ. അനാഥാലയമോ? പിന്നെ ഇതിന്റെ അർത്ഥം എന്താണടി പെണ്ണേ? സ്വന്തം കുഞ്ഞുങ്ങളോട് അപ്പനാണ് താനെന്ന് പറയാൻ തണ്ടേടം ഇല്ലാത്തവരാണ് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ അനാഥരെന്നും അവരുടെ ആശ്രമങ്ങൾ അനാഥാലയമെന്നും വിളിക്കുന്നത്. ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവൾ അനാഥയാണെന്ന് അച്ഛൻ പോലും വിധി എഴുതി. പക്ഷേ ഞങ്ങൾക്ക് അവൾ അനാഥയായിരുന്നില്ല അച്ഛ. ആനി, എന്റെ അഭിപ്രായവും ഈ ഇടവകയിലെ പുരോഹിതന്റെ അഭിപ്രായവും എപ്പോഴും ഒന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛനെ മാത്രം മനസ്സിലാക്കിയതുകൊണ്ട് കാര്യമായില്ല പെണ്ണേ. അൽമേനികളെ കൂടെ മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും, അത്ര തന്നെ. ഞാൻ അതിന് തയ്യാറാണ്, അല്ലെങ്കിൽ ഈ ആശ്രമം ഇവിടെ ഉണ്ടാകില്ല. അച്ഛൻ വരുന്നുണ്ടോ? ഞാൻ പോകുന്നു. തോമാച്ചന് അനാഥാലയത്തിൽ ഇരിക്കാൻ വിഷമം തോന്നുന്നു അല്ലേ? തോമാച്ച, ഇന്നത്തെ സമ്പന്നർ നാളത്തെ അനാഥരായെന്ന് വരും. കർത്താവിനെ ഓർത്ത് അത് മറക്കരുത്. ദേശക്കുറിയിൽ അപ്പനമ്മമാരുടെ പേരെഴുതുന്ന വ്യവസ്ഥയെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞല്ലോ, അതെന്തായി അച്ചോ? ആനി, ദേശക്കുറിയിലെ തെളിവുകളുടെ വ്യവസ്ഥ കുട്ടികളെ വളർത്തുന്നവരുടെ അഭീഷ്ടമനുസരിച്ച് മാറ്റാൻ അപേക്ഷിക്കുന്ന ഒരു മെമ്മോറാണ്ടം ഉടൻ ആർച്ച് ബിഷപ്പിന് കൊടുക്കണം. ഞാനും ശക്തിയായി ശുപാർശ ചെയ്യാം. അച്ഛൻ വരുന്നുണ്ടോ? നിങ്ങളുടെ ദേശക്കുറി ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ മെമ്മറാണ്ടത്തിൽ കാണിച്ചിട്ടുണ്ട്. അവ അംഗീകരിപ്പാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അവരനാഥം വിളിച്ചുകൂടാ എന്ന് പറയുന്നത് എന്ത്? എന്റെ വാദഗതി തെറ്റാണെങ്കിൽ അവിടെ നിന്ന് തിരുത്തിയാൽ മതി. നിയമപരമല്ലാതെ ജനിച്ച കുട്ടികളാണവർ. സദാചാര മര്യാദ ഇല്ലാത്ത ഇടപെടൽ കൊണ്ടുണ്ടായ ശിക്ഷയാണ് അനാഥരെന്ന് പറഞ്ഞു. കുട്ടികൾ പാവികളല്ല, അവർ അനാഥരുമല്ല. അതിന് കാരണക്കാരായ സ്ത്രീ പുരുഷന്മാരാണ് തെറ്റ് ചെയ്തത്. അവർ ചെയ്ത തെറ്റിനെ കുട്ടികളെ ശിക്ഷിച്ചുകൂടാ. തിരുമേനിയുടെ വാദഗതികൾ ആനിയുടെ വാദഗതികളുമായി പൊരുത്തപ്പെടാത്തതാണെന്ന് ആനി ധരിക്കരുത്. മറ്റു കുട്ടികളെ പോലെ സമുദായം അവരെ അംഗീകരിച്ചാൽ പാപം വർദ്ധിക്കുന്നു. പാപമെന്ന് പറയുന്നത് സമുദായത്തിന്റെ ഗതിക്രമത്തിൽ ആഗ്രഹങ്ങളാണ്. അനാഥരെന്ന പദം കൊണ്ട് സദാചാരം വളരുന്നില്ല. യുക്തിപൂർവ്വം സംസാരിക്കുന്നതിൽ നാം സന്തോഷിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന പരിതസ്ഥിതിയിൽ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നതാണ്. ആനിയുടെ മറ്റൊരു വാദം
അനാഥകളെ വളർത്തുന്നവർ അച്ഛനമ്മമാരായി അവരുടെ പേരെഴുതുന്നതാണല്ലോ. വളർത്തുന്നവർക്ക് ആ പ്രിയമില്ലെങ്കിൽ അങ്ങനെയാവാം. ആ വിവരം നാം കൽപ്പന വഴിയായി പള്ളിയിൽ അറിയിക്കുന്നതാണ്. കാട്ടുപൂക്കൾ ഞങ്ങൾ കാട്ടുപൂക്കൾ മകൻ എവിടെയായിരിക്കും? ഞാൻ ആദ്യം നോക്കിയിട്ട് വരാം.
എന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി, അത് കാരണം എൻ്റെ മനസ്സിലുണ്ടായ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. കഴിയുമെങ്കിൽ അതൊക്കെ മറക്കാൻ ശ്രമിച്ചു. സുഖമില്ലാത്തൊരു കുട്ടിയുണ്ടെന്ന് കമല പറഞ്ഞല്ലോ, അവനെവിടെ? അവന്റെ പേര് വേണു എന്നാണ്. അവൻ എന്ന് വെച്ചാൽ ജീവൻ ആനിയമ്മയ്ക്ക് എന്നും തിരുമും ശുശ്രൂഷയും ആ കാലിന്. ആ കാലം ശരിയായി കണ്ടാൽ മതിയെന്നാ. അവനെ ഇങ്ങ് വിളിക്കൂ, കാണട്ടെ. ശരി. വേണുവല്ലേ പേര്? ആ, കാലു നീട്ടു. സാരമല്ല കേട്ടോ. ചോറ് തിന്നാ മാ ജോണി. മൂളി മൂളിയിരിക്കും, എന്നിട്ട് പഴങ്ങഞ്ഞയാകുമ്പോ നിന്നോണ്ട് വാരി തിന്നും. നിന്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം ജോണി. അമ്മച്ചി, അമ്മച്ചി ആനിയുടെ വീട്ടിൽ പോകാറുണ്ടോ? ദേ ചോറ് തിന്നാൻ വിളിച്ചപ്പോ ലോകാര്യം പറഞ്ഞോണ്ട് വരുന്നു. നീ ഒന്ന് വാ മോനെ. വാ മോനെ. അല്ല അമ്മച്ചി, ആ പാവപ്പെട്ട പെൺകുട്ടി നമ്മൾ കാരണം എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, അതെല്ലാം നമ്മൾ വിചാരിച്ചാൽ നല്ലതാകുമോ മോനെ? എല്ലാം കർത്താവിന്റെ നിശ്ചയം. എന്നാലും നമ്മളും കുറ്റക്കാരല്ലേ അമ്മച്ചി? പള്ളി സംബന്ധിക്കാത്ത കൂട്ടായ്മയ്ക്ക് അൽമീനിയിൽ ഒരുങ്ങാൻ ഒക്കുമോ? മാമോദീസയിൽ തെളിവ് ശരിയായില്ലെങ്കിൽ ജീവിതം മുഴുവൻ നശിക്കും. നമ്മളതൊക്കെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അത് ഭയങ്കരമായിപ്പോയി അമ്മച്ചി. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. നീ പോയിരുന്നു? ഞാൻ പോയിരുന്നു. അതിനെന്താ? ചേട്ടത്തി ആത്മഹത്യ ചെയ്തു, അപ്പൻ മരിച്ചു. ആ തോമച്ചന്റെ സ്വഭാവം എനിക്ക് നല്ലതുപോലെ അറിയാം. എല്ലാം കൂടെ നീ ചോറൊന്ന് വന്നിരിക്കോ. പ്രായം എന്തോയി പാലിനും? ഈ കൈക്ക് അതറിഞ്ഞിട്ട് വേണം കയ്യിൽ തൊട്ട് പാല് വാങ്ങിക്കാൻ. 20. അയ്യോ, ഒന്ന് താഴെ വെച്ചേര. അകത്തെന്താ പ്രായമായി? ഒരു മൂന്നാല് വർഷമായി. മൂന്നാല് വർഷമോ?
പിറ്റാത്തിയുടെ വയസ്സാ പറഞ്ഞത്. എനിക്കാണെങ്കിൽ 26, ഇന്ന് 27 ഇപ്പം നടപ്പ. അടുത്ത ധനു 26-ാം തീയതിയാ എനിക്ക് 27 വയസ്സ് കഴിയുന്നത്. കാർത്തിക നക്ഷത്രം ഈ പാലങ്ങ് വാങ്ങിച്ചേ. അയ്യോ ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി. എന്റെ കൈ തുടരുത്. ആ അങ്ങനെ തുടരു തുടരു. അങ്ങനെ അങ്ങനെ പാത്രം ഇങ്ങനെ തന്നെ. ഒരു സാധനം കൊണ്ടുവന്നാല് ഉടനെ ആ പാത്രം തിരികെ കൊടുക്കണമെന്നാണ് എന്റെ പെറ്റമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതല്ല ആ പാത്രം വേണമെന്ന് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാള് വന്ന് എടുത്തോണ്ട് പോണം. അതാണ് ശാസ്ത്രം. കറുപ്പോ വെളുപ്പോ എനിക്കിപ്പോ പറയാൻ മനസ്സില്ല. പെണങ്ങാള് എന്താണെന്നും മിണ്ടാത്തത്. എല്ലാത്തിനും തുടക്കം ഇങ്ങനെ തന്നെയാ എനിക്കറിയാം. ഇപ്പൊ മിണ്ടാത്തതിന് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അതെ പാത്രം പണ്ടൻ പണ്ടൻ അമ്മ പറഞ്ഞു വേണുവിന് ആസ്പത്രിയിൽ കൊണ്ടു ചെല്ലണമെന്ന്. എന്തിന്? കാല് പരിശോധിക്കാൻ. നീ എന്തിനാണ് എന്റെ മുമ്പിൽ നിന്ന് കരയുന്നത്? പിന്നെ ഞാൻ ആരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് കരയേണ്ടത്? ദൈവത്തിന്റെ. അതെ, എന്റെ കരച്ചിൽ ദൈവം മാത്രമേ കേൾക്കുകയുള്ളൂ. നീ എന്തോന്ന് അറിയുന്നു എന്റെ മുമ്പിൽ പുലമ്പുന്ന? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ചു? അതു വള്ള, നീ എന്നെ ചതിച്ചോ ഞാൻ നിന്നെ ചതിച്ചോ എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ സംശയം. നിങ്ങളിത് പറയണം. ആരോരുമില്ലാത്ത എന്നെ അതോഗതിയിലാക്കിയോ? നിങ്ങൾ തന്നെ ഇത് പറയണം. ആരോരുമില്ലേ? നിനക്കാണ് ആരോരുമില്ലാത്തത്? ആ ഡ്രൈവർ ചാക്കോയുമായി വേലിക്കരികിൽ നിന്ന് തുള്ളുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? ആ കണ്ണുഷാപ്പ് കണ്ടയച്ച കുര്യാക്കോസും നീയും കൂടി ഒരു കുടയുടെ കീഴിൽ ഒതിഞ്ഞു വരുന്നത് എന്റെ കണ്ണുടനെ ഓടി മറഞ്ഞത് ഞാൻ കണ്ടില്ലെന്നോഹി. ദൈവത്തിന് നിരക്കാത്തത് പറയരുത്. നിന്റെ തലയിൽ വീഴും. ഇപ്പോഴത്തെ ഇടിക്കൊന്നും തീയില്ലടി. വന്നിരിക്കുന്നു പരിശുദ്ധ കന്നിയെ പോലെ നമ്മുടെ പടലി കയറ. നീ എന്റെ മുമ്പിൽ സംസാരിക്കുന്ന വലിയൊരു കണ്ടെത്തന്നെ എനിക്ക് അവമാനം. അല്ല വേണു വരൂ. ഞാനിത് എടുക്കാൻ പോവാ കേട്ടോ. ആ ഇനി ഇതൊരിക്കലും കെട്ടേണ്ടി വരില്ല. ഡോക്ടർ കാലൊന്ന് പരിശോധിക്കട്ടെ. സാറേ ഇല്ലാണ് കുട്ടി. വീട്ടിൽ നിൽക്കുമ്പോൾ പള്ളിയിൽ പോകണമെന്ന് തോന്നും. ഇവിടെ വന്നാൽ സമാധാനം കിട്ടും. അന്നമ്മയ്ക്ക് എന്താ ഒരു വിഷമവും വല്ലായ്മയും പോലെ. എന്താ അന്നമ്മേ പറയൂ? എന്താ അന്നമ്മേ പറയൂ? എന്നോട് പറയാം. ആ ദ്രോഹി എന്നെ ചതിച്ചു. ആര്? നീ വിഷമിക്കേണ്ട. എന്തു വന്നാലും സഹിക്കാൻ കഴിയണം. എന്നെ വിശ്വസിക്കൂ. അന്നമ്മയ്ക്ക് ഞാനുണ്ട്. അന്നമ്മയ്ക്ക് ഒരു നല്ല ജീവിതം ഉണ്ടായിരുന്നു. തോമാച്ചനോ? തോമാച്ചനാണ് അതിന് കാരണക്കാരനെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരും വിശ്വസിക്കില്ല. അന്നമ്മയെ നേരിൽ കണ്ട എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ കാര്യം ആനി പറഞ്ഞതുപോലല്ലെങ്കിൽ തോമാച്ചന് ആനിയുടെ മേലുള്ള വിരോധം ഇനിയും വർദ്ധിക്കാൻ ഞാൻ അവകാശം കാണും. തോമാച്ചന്റെ വിരോധത്തിൽ എനിക്ക് അശേഷം ഭയമില്ല. എന്റെ ആഗ്രഹം ലോകത്തിൽ അനാഥരെന്ന പദമേ പാടില്ലെന്നാണ്. അന്നമ്മ പ്രസവിക്കുന്ന കുഞ്ഞ് അപ്പനില്ലാത്ത ഒരു അനാഥയാകരുത്. ഏതായാലും അന്നമ്മ അവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ തോമാച്ചനുമായി സംസാരിക്കും. അച്ഛൻ സംസാരിക്കണം. സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അന്നമ്മയുടെ സഹോദരൻ
പട്ടാളത്തിൽ പോയിരിക്കുന്ന മാത്യു ഇതറിഞ്ഞാൽ അന്നമ്മയുടെ ഗതി. ഒരു പക്ഷേ തോമച്ചൻ രക്ഷപ്പെട്ടെന്ന് വന്നേക്കാം. എന്നാൽ അന്നമ്മ, അച്ചോ, ഏത് വിധേനെങ്കിലും അന്നമ്മയെയും അവളുടെ വയറ്റിൽ രൂപം കൊള്ളുന്ന ശിശുവിനെയും രക്ഷിക്കണം. എനിക്കതേ വേണ്ടു. ആനിപ്പയ്ക്കോ, ഞാൻ തോമാച്ചനുമായി അവിടെ വരാം. അച്ഛനും ഈ തെമ്മാടി കൂട്ടങ്ങളുടെ വാക്ക് വിശ്വസിക്കുന്നതിലാണ് എനിക്ക് വിഷമം. എന്റെ വിശ്വാസവും അവിശ്വാസവും കളയു തോമാച്ചൻ. സത്യം ആരുടെ പക്കലാണെന്ന് നോക്കിയാൽ മതി. അന്നമ്മയുടെ മുമ്പിൽ തോമാച്ചന് നിർദോഷിയായി നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ഈ അച്ഛൻ എന്തെല്ലാം പറയണ്. ആണുങ്ങളെ അവമാനിക്കാൻ നടക്കുന്ന പിശാചാണ് അച്ഛൻ. അവള് കർത്താവിന് നിരക്കാത്തതൊന്നും പറയാറ് തോമാച്ചൻ. അത് അച്ഛൻ അവളോട് പറയണം. അവളോട് പറയേണ്ടതും തോമാച്ചനോട് പറയേണ്ടതും അറിയാവുന്ന ഒരു വികാരിയാണ് സംസാരിക്കുന്നത്. തോമാച്ചൻ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ തീരൂ. അത് കൊള്ളാം. ആരെങ്കിലും ഒരുത്തി ഗർഭിണിയാണെന്ന് പറഞ്ഞ് നടന്ന ഞാൻ എങ്ങനെ അച്ഛോ പരിഹാരം കാണണേ? തോമാച്ച അച്ഛോ, അന്നമ്മ ആനിക്കുട്ടിയുടെ വീട്ടിലിരിക്കാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തോമാച്ചൻ എന്റെ കൂടെ വരൂ. ആരും ആരെയും അവമാനിക്കാതെ കാക്കേണ്ട ചുമതല ഒരു വൈദികനുണ്ട്. എന്നെ വിശ്വസിക്കും, എന്റെ കൂടെ വരൂ. അച്ഛന് നിർബന്ധമാണെങ്കിൽ ഞാൻ. എനിക്ക് നിർബന്ധമാണ്, വരൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അന്നമ്മ എവിടെ മകളെ? എവിടെ മകളെ? അച്ഛോ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ആദ്യത്തെ അമ്മു പോലെ ഞാൻ കണ്ടു. വിളിച്ചപ്പോ ഒന്നും ഉണ്ടായിപ്പോയി. അച്ഛോ, ആരെയും അവമാനിക്കാതെ കാക്കാനുള്ള കടമ അച്ഛനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എന്തായി? അന്നമ്മ എവിടെ അച്ഛോ? ഒരു പെണ്ണ് പറയുന്ന കേട്ട് തുള്ളൻ മാത്രമേ ഉള്ളൂ അച്ഛാ ഒരു വികാരി. അല്ല, അച്ഛനിപ്പോ വലിയ സമുദായ സ്നേഹിയല്ലേ, അവള് പറയുന്നതേ കേൾക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ പോലെ മാനം മര്യാദയായിട്ട് ജീവിക്കുന്നവരെ അവമാനിക്കരുത് അച്ഛാ, അവമാനിക്കരുത്. തോമാച്ച, ലോകത്തിൽ ഇതുവരെ ഒരൊറ്റ മനുഷ്യനെയും വഞ്ചിക്കാതെയും ദ്രോഹിക്കാതെയും കഴിഞ്ഞു വരുന്ന എന്നെ അവമാനിച്ചതിന് ആ കർത്താവിന്റെ അടുത്ത് അച്ഛൻ എന്ത് ഉത്തരം പറയേണ്ടി വരുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അച്ഛൻ കൂടെ ഇരുന്ന് ഞാൻ പോകുന്നു. നിങ്ങള് പാല് വെള്ളം ചേർക്കുന്നോ? ഞങ്ങളാരും ചെയ്യാറില്ല. നിങ്ങൾ വെള്ളത്തിൽ പാൽ ഒഴിക്കാനുള്ളതായിരിക്കും. ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന പാലിന് പകുതിയും വെള്ളമാണെന്ന് ആനിയമ്മ പറയുന്നത് കേട്ടു. നേരെ പരിശോധിച്ചിട്ട് പാലെടുത്താൽ മതിയെന്നും പറഞ്ഞു. പാല് പരിശോധിക്കാൻ ഒരു പുതിയ സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. സൂത്രമോ? എന്താണ് സൂത്രം? 2000 രൂപയാ ധനിയോ? കോടതി ശിക്ഷിച്ചത് പേഴ 10 മാസവും.
ജയിലിലെ ശിക്ഷരാരും പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ട് എന്റെ അടുത്ത് പറഞ്ഞേരെ കേട്ടോ, ഞാൻ നോക്കിക്കോളാം. ഇവിടെ ആർക്കല്ലയോ താമസം? തൊട്ട് വെക്കല. അപ്പൊ നമ്മൾ ഒരു നാട്ടുകാരാണെന്ന് വേള. അങ്ങോട്ടൊക്കെ എനിക്ക് വരണമെന്നുണ്ട്, പക്ഷെ സമയം കിട്ടണ്ടേ? വീട്ടിലെല്ലാം ഉണ്ട്, എല്ലാരും ഉണ്ട്. അതെന്താ ഇത്ര അറിയാം? പാലും ഉണ്ട്, വീട്ടിലായത് കൊണ്ട് അവരുടെ അടുത്ത് പാല് കൊടുത്ത് കൊണ്ടിരുന്ന. അടുത്ത ഞായറാഴ്ച ഇവിടെ വരും വിശേഷമാ. പാലല്പം കൂടുതൽ വേണം. അച്ഛന് വരാൻ പറയാം. You are always late up. എനിക്ക് എറണാകുളം വരെ പോകേണ്ടതുണ്ടായിരുന്നു. കാട്ടുപൂക്കളുടെ വാർഷികത്തിന് അത്രയധികം പ്രാധാന്യമുള്ളതുകൊണ്ട് ഞാൻ യാത്ര മാറ്റിവെച്ചു. കാട്ടുപൂക്കളുടെ വാർഷികം പ്രമാണിച്ച് ഞാൻ ഒരു ചെറിയ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര മഹത്തായ ഒരു സമ്മാനം ആരും ഇതുവരെ അനുഭവിച്ചില്ല. കൺഗ്രാചുലേഷൻസ് ഡോക്ടർ. താങ്ക് യു ഫാദർ. അമ്മ, പരിപാടികൾ തുടങ്ങുന്ന സമയമായില്ലേ? ഞാൻ മുമ്പേ നടക്കാം, നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ നടക്കണം. വന്നു പൂവമ്പൻ താലോലിക്കും പുള്ളി മാണിണ വന്നു. My
ബലകള് കൊട്ടി പാടുമ്പോ കരയുവതെന്താണമ്മേ എങ്ങനെ കരയുവതെന്താണമ്മേ ഹൃദയത്തിൽ നിൻ കണ്ണീരെഴുതുന്നു ഇത്രയും നല്ലൊരു കലാപരിപാടി കണ്ടിട്ട് വളരെ നാളുകളായി കണ്ടില്ലല്ലോ കുറെ ദിവസത്തേക്ക് നല്ലപോലെ സൂക്ഷിക്കണം പ്ലാസ്റ്റർ അടിച്ച് നിന്നാണ് എന്നോട് എന്തിനു നന്ദി പറയുന്നു എന്നെ വേണം പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ നേർക്ക് നടന്നു വന്നപ്പോ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും നേടിയത് പോലെ എനിക്ക് തോന്നി ഞാനൊരു കാര്യം ചോദിച്ചു എന്താണ് വേണുവിന് എനിക്ക് തന്നെ വേണുവിന് ഞാൻ എന്റെ മകനെ പോലെ അവനെ വളർത്തു ഡോക്ടർ ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുക്കണം ഡോക്ടർ കാര്യമായി സംസാരിക്കുകയാണ് ഞാൻ അവനെ അത്രമാത്രം സ്നേഹിച്ചു എന്റെ ജീവിതത്തിലെ ആദ്യത്തെ നേട്ടമാണ് ക്ഷമിക്കണം ഡോക്ടർ ഇതിനെ മറുപടി പറയാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല അവനെ പിരിഞ്ഞു കഴിയാൻ എനിക്ക് സാധ്യമെന്നും തോന്നുന്നില്ല ഞാൻ ഒന്നും കൂടെ ആലോചിക്കട്ടെ ശരി ഞാനും നൃത്തം ചെയ്യും എന്റെ പൊന്നല്ലേ മോൻ അമ്മയുടെ സ്നേഹമുണ്ട് എന്താ അമ്മയെ ചോദിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തു ഇല്ല മോനെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ മോൻ അമ്മയെ പിരിഞ്ഞു കഴിയാൻ പറ്റുമോ അമ്മയെ പിരിഞ്ഞു എന്നാ ഞാൻ ചത്തുപോകും മോനെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലേ സ്നേഹമില്ലാന്നിട്ടല്ല മോനെ മോൻ വലിയ ആളായിട്ട് കാണണമെന്നാണ് അമ്മയുടെ ആഗ്രഹം എനിക്ക് വലിയ ആളെന്നാണ്ട് അമ്മയുടെ മോനായിട്ട് കഴിഞ്ഞാൽ മതി സരി നീ പോയി ഉറങ്ങി ഇതാ നമ്മുടെ തൊമ്മിക്കുഞ്ഞി തന്നേച്ചു പോയതാ 300 രൂപയുണ്ട് ഉടൻ തന്നെ വരുമെന്നാ പറഞ്ഞത് ഇതാ വരുന്നുണ്ട് വാ 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 തൊമ്മിക്കുഞ്ഞി ഇരി 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 തോമച്ച ഒരു പുതിയ പരിപാടി ആലോചിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ എന്താണ് പരിപാടി അതായത് ആനയുടെ ആശ്രമത്തിന് കുറെ കൂടി രൂപ കൊടുക്കാന്ന് പറയാ വഴങ്ങാതിരിക്കില്ലെന്നാണ് എന്റെ വിശ്വാസം പരിപാടി കൊള്ളാൻ കേട്ടോ പക്ഷെ നടക്കുന്ന കാര്യമാണ് സംശയം അവളിച്ചിരി ഭയങ്കര മനക്കെട്ടിയുള്ള പെണ്ണ തൊമ്മച്ചൻ ത്രേസ്യ ചേരിന്ന് വിളിച്ചാട്ടെ ത്രേസ്യ ചേരിന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും
നമ്മുടെ തുമ്മിക്കുഞ്ഞിന്റെ കല്യാണ കാര്യത്തിൽ നീ ആനിയെ ഒന്ന് കാണണം. അവളുടെ ആശ്രമത്തിലേക്ക് കുറെ പണം കൊടുക്കാമെന്ന് തുമ്മിക്കുഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്. അയ്യോ, ഞാനില്ല അവളുടെ അടുക്കളേക്ക്. സാധാരണ പെണ്ണല്ല അവള്, അറിയാമല്ലോ. പിന്നെ ആ ജോണിയിൽ നിന്ന് അവളെ വേർപെടുത്തിയെടുക്കാൻ ഇത്തിരി പ്രയാസമാ. തുമ്മിക്കുഞ്ഞെ, ഞാൻ പറയാം തുമ്മിക്കുഞ്ഞെ, പക്ഷെ ഇച്ചിരി ചെലവുണ്ട്. അത് തുമ്മിക്കുഞ്ഞ് വഹിച്ചോണ്ടാമ. ചെലവിന്റെ കാര്യം തോമാച്ചൻ അറിയണ്ട, അതൊക്കെ ഞാനേറ്റി. പക്ഷേ ഒന്ന് ബലമായി പിടിച്ചോളാം. തുമ്മിക്കുഞ്ഞ് അക്കാര്യത്തിൽ വിഷമിക്കണ്ട, ഞാൻ ബലമായി നിന്നുകൊള്ളാം. ഇല്ലെങ്കിൽ അവളും അവളുടെ ആശ്രമവും സ്വൈരമായി കഴിയില്ല. പക്ഷെ ഒരു കാര്യം, ഇച്ചിരി ചെലവ് കൂടും കേട്ടാ. എന്നാ വരി വരിയായി കണക്കെഴുതി ഞാൻ കാണിക്കും. രഹസ്യാമ്മേ, ഏതായാലും നീ ആനിയെ ഒന്ന് കാണണം. പണത്തിന്റെ കാര്യത്തിൽ യാതൊന്നും കൊണ്ടും വിഷമിക്കില്ല, ഞാൻ ഉടനെ തന്നെ കൂടെ എത്തിച്ചേക്കാം. ഓ യെസ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ വന്നിട്ട് കുറേ നേരമായി. ഇല്ല, ഇപ്പൊ വന്നതേ. ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ആലോചിച്ചു. വേണുവിന്റെ കാര്യമല്ലേ? ഞാൻ വളരെ ആലോചിച്ചു. ആനി ഒന്നുകൊണ്ടും വിഷമിക്കരുത്. അവന്റെ ഭാവിക്ക് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കാൻ ഞാൻ ഒരുക്കാം. ഇവിടെയുള്ള എല്ലാ കുട്ടികളുടെയും അമ്മയാണ് ആനി. അവന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ ആനിക്ക് കഴിയില്ല, എന്നാൽ എനിക്ക് കഴിയും. അവന് നല്ലൊരു ഭാവി ഞാൻ വാഗ്ദാനം ചെയ്യും. അവന്റെ വലിയ ഭാവിക്ക് ഞാൻ തടസ്സമായിക്കൂടാ. എന്നാലും ഇത്രയൊക്കെ ആലോചിക്കാൻ എന്തിരിക്കുന്നു. ഇവിടെ ആയാലും എന്റെ വീട്ടിലായാലും എന്താണ് വ്യത്യാസം? ഇഷ്ടമുള്ളപ്പോ അവൻ ഇവിടെ വരാം, ആനിക്ക് അങ്ങോട്ടും വരാം. പക്ഷേ അവൻ മറ്റൊരന്തരീക്ഷത്തോട് എങ്ങനെ യോജിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അവന്റെ കൊച്ചു ഹൃദയത്തിന് ആവശ്യമായ സ്നേഹവും വിശ്വാസവും കിട്ടിയാൽ ആ അന്തരീക്ഷത്തോട് അവൻ യോജിക്കാതിരിക്കണമെന്നില്ല. ഏതായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എന്റെ ദുഃഖമടക്കാൻ ഞാൻ ശ്രമിക്കാം. അവനെ മനസ്സിലാക്കിക്കേണ്ടത് ഡോക്ടറാണ്. പരീക്ഷിച്ചു നോക്കൂ. എന്താ അമ്മച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഏതാടായി ചെറുക്കൻ? നമ്മുടെ ആനിയുടെ ആശ്രമത്തിലെ കുട്ടിയാ. നീ എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവനൊരു മുടന്തുണ്ടായിരുന്നു, അത് ഞാൻ ഭേദമാക്കി. ഇനി കുറെ നാൾ അവൻ നമ്മുടെ കൂടെ താമസിക്കട്ടെ. തന്തൻ തള്ളിയില്ലാത്ത പെണ്ടിപ്പിള്ളേരൊക്കെ താമസിപ്പിച്ച് തീറ്റ കൊടുക്കാനേ ഇവിടെ ആരുമില്ലെന്ന്. അമ്മച്ചി എന്താ ഇങ്ങനെ പറയുന്നത്? ഓ, ഒന്നുമില്ല. എന്നാലും നീ എന്തിനാ എപ്പോഴാ ആനിയുടെ ആശ്രമത്തിൽ പോകുന്നത്? അതിനെന്താ അമ്മച്ചി? അതിൽ വലിയ അപരാധമൊന്നും ഞാൻ കാണുന്നില്ല. എന്റെ കർത്താവേ, ഞാൻ വിചാരിച്ചില്ല എന്റെ മോൻ അവളിങ്ങനെ കൈവിഷം കൊടുത്ത് മയക്കുമെന്ന്. അമ്മച്ചി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നെ ഓർത്ത് ആ കുടുംബമായി നമ്മൾ ഒരിക്കലും പിരിഞ്ഞതാ. അതുകൊണ്ട് ഇനി ആ കുടുംബവുമായി അടുക്കാൻ കൊള്ളത്തില്ല. അത് നീ ഓർക്കാത്തത് എന്താ? നമുക്ക് ചേരാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. Thank you.
വേണം. ഞാൻ ആകെ ഭയന്നു പോയി. നിനക്ക് എന്നോട് പറഞ്ഞിട്ട് വരാമായിരുന്നില്ലേ? ഇല്ല, എനിക്ക് മനസ്സിലായി. ശരിയാക്കിയതുകൊണ്ട് ഡോക്ടർ എന്നെ പിടിച്ചു കൊണ്ടുപോയത്. ഡോക്ടർ വേണമെങ്കിൽ എന്റെ കാല് ഒടിച്ചോട്ട്. ഞാൻ പോയതുപോലെ ചെരുപ്പിട്ട് കെട്ടി നടന്നോളാം. വേണ്ട വേണ്ട, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ടുപോയത്. ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു. നീ എന്നോട് ക്ഷമിച്ചു. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാൻ ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല. ഞാൻ പോട്ടെ. ഒന്നിങ്ങി വരും കുട്ടികളെ, കുടിച്ചിട്ട് കാപ്പ് കുടിക്കണ്ടായോ? ചില ഈ പിള്ളേർക്ക് വിശപ്പ് കഴിഞ്ഞു. ശാരദ, ശാരദ വേണ്ട, ഒന്നിങ്ങോട്ട് വന്നാൽ ഈ പിള്ളേരെ കുളിപ്പിക്കാൻ ഒന്ന് സഹായിച്ചേട്ടെ. എനിക്ക് വേറെ ജോലിയുണ്ട്. ആ ഒന്ന് വന്നാട്ട്. ഇങ്ങനെ ഒരു പിള്ളേരുണ്ടോ? ശാരദ ഒന്ന് മാറ, എല്ലാവരും വട്ടത്തി ഇരുന്നോ. ഒരു എളുപ്പ വഴി മാറാ മാറാ. ഇല്ല, നമുക്ക് എളുപ്പ വഴി ഓരോന്നിനായിട്ട് മുക്കി അല്ല എടുക്കാം. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ആഗസ്റ്റ് 15-നാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? മല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം? വേണു. എക്സ്ക്യൂസ് മീ, ആനി എന്നെ അന്വേഷിച്ചെന്ന് കേട്ടു. ആനി അമ്മ ഓഫീസ് റൂമിലുണ്ട്. എല്ലാരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. മഹാകവി വള്ളത്തോളിന്റെ ഏറ്റവും നല്ല. ഗുഡ് മോർണിംഗ്. എന്നെ അന്വേഷിച്ചത്? ഇതൊന്ന് വായിച്ചു നോക്കൂ. എന്താ മുഴുവനും വായിക്കാത്തത്? ഇതുപോലെ കുറെ എണ്ണം എനിക്കും കിട്ടി. മനുഷ്യൻ ഇത്ര അധപ്പതിച്ചു പോകുന്നല്ലോ. ഞാൻ കാരണം. ഡോക്ടറുടെ മാനിരിക്കെ കളങ്കം ഒന്നുകൂടാ. കുറെ വിവരം കിട്ടിയ ആളുകൾ മര്യാദകേട് പറയുമ്പോൾ കളങ്കപ്പെടുന്നതാണ് മാന്യതയെങ്കിൽ ആ മാന്യത ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സംസ്കാര ശൂന്യതയുടെ മുമ്പിൽ എന്റെ മനസ്സാക്ഷി പേടിക്കുന്നില്ല. പക്ഷേ ഡോക്ടർ എന്തിനിത് സഹിക്കണം? ഓരോ മനുഷ്യനും അവനവന്റേതായ ജീവിത വിശ്വാസങ്ങളും ഹിതാഹിതങ്ങളുമുണ്ട്. ഞാൻ നിങ്ങളോടൊരു വലിയ തെറ്റ് ചെയ്തു. അതിന്റെ വേദന ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞു. ഡോക്ടറുടെ നല്ല മനസ്സ് ഞാൻ കാണുന്നു. ഒരു നല്ല വിവാഹം കൊണ്ട് ഡോക്ടർക്ക് അതൊക്കെ മറക്കാൻ കഴിയും. ഒരു നല്ല വിവാഹം കൊണ്ട്. പക്ഷേ എന്താ പക്ഷേ? എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ് ഒരു നല്ല വിവാഹം. ഞാൻ പിന്നെന്താ? ആഗ്രഹങ്ങളെല്ലാം അത്ര എളുപ്പത്തിൽ സാധിക്കാറില്ലല്ലോ. അല്ല, നീയാണോ? നീ എന്തോ ഒരു കോഴിയെ വിളിക്കുന്നത് പോലെ. പിന്നെ എങ്ങനെയാ വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പങ്കൻ ചേട്ടാ എന്ന് വിളിച്ചപ്പോ എന്നെ അങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നെ വീട്ടിൽ വിളിക്കാറുള്ള പേര് വിളിച്ചാ മതി. ഡിയർ എന്നാണ് എന്നെ വിളിക്കാറുള്ളത്. ഡിയർ. ഇന്ന് ഒന്നാം തീയതി അല്ലേ? കണക്ക് നോക്കി പാലിന്റെ കാശിങ് തരാൻ ഞങ്ങളുടെ കണക്കും പ്രകാരം ഉള്ളത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതെ, ഇപ്പൊ കണക്ക് നോക്കാനല്ലേ സമയം. അവിടാണ് ഈ പിള്ളേരെ എക്സിബിഷൻ ഉണ്ടാവാനുള്ള ബഹളം. പിന്നെ ഞങ്ങൾക്ക് പിണ്ണാക്കും തവിടും ഒക്കെ വാങ്ങിക്കണമല്ലോ. എപ്പോഴും ഒരു പിണ്ണാക്കിന്റെ ഭരത്തിക്കുരുവിന്റെ കണക്ക്. ശാരദേ, നിന്റെ കണക്കാണ് എന്റെ. നിന്നെ കണ്ട അന്ന് മുതൽ ഒരു കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. എന്നെ പൊക്കുകയാണെന്ന് എനിക്കറിയാം.
മുരളീരവം കേട്ട് കിറക്കപ്പായും നെഴിച്ച് യമുനാ നദീ തീരത്തിലേക്ക് ഓടി വന്ന ഒരു ഇടയപ്പെണ്ണ നിന്നെ പോലെ സൂര്യമകാൻ ശവിച്ച് നിർത്തിയിരിക്കോ. വേഗം തൊഴുതോ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ആയിപ്പോ. തൊഴുതോ, അത് പോട്ടെ. നീ അത് കണ്ടോ, ദേവിക്ക് കാവൽ നിൽക്കുക. നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ കാണിച്ചുതരാം. ഇതൊക്കെ സത്യങ്ങളാണല്ലേ. ദേവി ആക്ഷേപിക്കുന്നവരെ ഇതിന്റെ വായിലോട്ട് കൈയിട്ടാലേ അങ്ങോട്ടങ്ങ് വലിക്കും. പിന്നെ ശാരദ കുറച്ചു മുമ്പേ ദേവി അല്പം ആക്ഷേപിച്ചില്ലയോ? ദേവിക്ക് വിരോധമുണ്ടോ എന്ന് വേണം ഞാൻ പരിശോധിക്കാൻ. എന്നാ എനിക്കൊന്ന് കാണും. എന്റെ കയ്യങ്ങ് ആത്തോട്ട് പോകാൻ എന്നെ പുറകോട്ട് വലിച്ചോളേ. പുറകോട്ട് വലിച്ചോളേ. എവിടെ പോന്ന്? പണം വേണ്ടേ? പണം ഇന്ന് ഒക്കുകയില്ലെന്ന് പറഞ്ഞത് കൊണ്ടാ? ആരും ഒക്കില്ലാന്ന് പറഞ്ഞു. ഈ ഡിയറാ പറഞ്ഞത്. കുട്ടികൾ കണ്ടപ്പോ സമയമായില്ലേ? വേറെ വരണം. അവിടെ ചെന്നാ മഴക്കുണ്ടാക്കാതെ നമുക്ക് കരടി പുലിയല്ല ലക്ഷ്മി. എനിക്കും പോണോന്ന്? എല്ലാരും പോട്ടെ. പിന്നെ പിള്ളേര് ശർദ്ദിക്കാതിരിക്കാൻ രണ്ട് നാരങ്ങ കേട്ടോണ്ട്. കുട്ടികളൊക്കെ എക്സിബിഷന് പോയോ? പോയി. ഞാൻ ക്ഷണക്കത്തില്ലാതെ ക്ഷണിക്കാൻ വന്നതാണ്. എന്താണ്? ഇന്ന് എന്റെ പിറന്നാളാണ്. ഓ, വെരി ഹാപ്പി റിട്ടൺ. താങ്ക്സ്. എന്റെ നേഴ്സിംഗ് ഹോം വരെ ആണി വരുന്നത്. ഇവിടെ ആരുമില്ല. ഞാൻ പോരുന്നത് ഞാൻ ഡോക്ടർക്ക് വേണ്ടി ഏകാഗ്നിയെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊള്ളാം. ഞാൻ ജീവനാണ്. ആനിയെ പോലെ ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ എനിക്ക് അതിൽ കൂടുതലായി ഒന്നും നേടാനില്ല. ഡോക്ടർ എന്നെ ഇങ്ങനെ കളിയാക്കരുത്. ഞാൻ കളിയാക്കിയതല്ല. ആനി അത്രയേറെ വളർന്നിട്ടുണ്ട്. എന്റെ ജന്മദിനത്തിൽ പങ്കുകൊള്ളാൻ മാത്രം വിളിച്ചതല്ല, എന്റെ സഹപ്രവർത്തകർ ചേർന്ന് ഈ ആശ്രമത്തിനൊരു സംഭാവന നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ആനി തന്നെ നേരിട്ട് ഒന്ന് സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. എന്നാൽ വരൂ. ഞങ്ങളെല്ലാം കൂടെ അവളെ പറഞ്ഞയച്ചതാ. ആനിയമ്മ വരും മക്കളെ. ആ ഡോക്ടറെയും കാണുന്നില്ല ഇല്ലേ അമ്മ? ഡോക്ടറും വരും. ഞങ്ങൾ ആനിയമ്മ ഉടനെ കൊണ്ടു തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ണില്ല. ആനിയമ്മയെ കൊണ്ടുവരാമോ?
പ്രാർത്ഥനയ്ക്ക് സമയമായി, വരൂ ഹാളിലേക്ക് പോക. വല്ലാത്ത വേദനയുണ്ടോ? ഇല്ല ഡോക്ടർ. കുട്ടിയുടെ അറിഞ്ഞോ? ഇല്ല ഡോക്ടർ, അവർ ഇതറിയണ്ട. ഒരു മിനിറ്റിന് മുമ്പേ അഴിക്കാത്തതിനാണ് വിരോധം. ആ ക്ഷമകേട് തീർക്കാൻ പോവാണ് അല്ലേ ഡോക്ടർ? നേഴ്സ്, വെളിച്ചം കിടക്കാതെ അടച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നു ആനി? എന്നെ നോക്കൂ. ഇല്ല ഡോക്ടർ, ഒന്നും കാണുന്നില്ലല്ലോ. നീ ആ വള്ളക്കാരനെ കണ്ടോ? കണ്ടു. അവൻ മറ്റന്നാ കാലത്തെ വള്ളവും കൂലിയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്നാലും എന്റെ എത്തപ്പാനെ, നമ്മുടെ ജോണി നാടും വീടും മറന്നു ആ പെണ്ണിന്റെ കൂടെ പോയി കഴിയുന്നല്ലോ. അടയ്ക്കയാണെങ്കിൽ മടി വെക്കാം, അടയ്ക്കാവരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഷിടാ ശീവ വരെ പോയി പഠിച്ചു വന്നാലും ഇവിടെ നിൽക്കുന്ന പെൺപിള്ളേരെ കൈക്ക് വീഴുമെന്നല്ലേ ചേട്ടത്തി ഇതിന്റെ കാരണം? അവനിങ്ങി വരട്ടെ. അതാ ചേട്ടത്തി, ശരിക്കൊന്ന് ചോദിക്കണം. ചോദിക്കല്ല, അവന് തള്ളിയും തങ്ങളിൽ പെട്ടവരും വേണോ അതോ അവിടെ വേണോ എന്ന് ഞാനൊന്ന് അറിയും. എന്നാലും എല്ലാം മറക്കത്തക്ക വിധത്തിൽ എന്തോ കൂടോത്രമായി ഈ പെണ്ണിന്റെ കയ്യിൽ ഇരിക്കുന്നത്. ആ കാളവീട്ടുകാരെ കാണാൻ പോകുന്നില്ലേ? കാളവീട്ടുകാരന് മണ്ണാകട്ടെ. നിങ്ങൾ എന്തിനാ പെങ്കുഞ്ഞിനെ പറ്റി അതും ഇതൊക്കെ പറയുന്നത്? ഞാൻ എന്തോ പറഞ്ഞാ? അല്ലെങ്കിൽ ആ പെങ്കുഞ്ഞിനെ പറ്റി ഞാൻ എന്നാ പറയാനാ? കുഞ്ഞുങ്ങളെ പറ്റി സ്നേഹമുള്ളവളാണ്. ആ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടാനാ ആ പെങ്കുഞ്ഞിനെ? എടി, നിന്നോട് കുറെ കൂടുതൽ ഇഷ്ടം കാണിച്ചിട്ട് എനിക്ക് എന്താണ് ഫലം? ചുമ്മാതെ ചുണ്ടും ചിരിയും കാണിച്ച് ഇഷ്ടപ്പെട്ടോണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കും. ഒരു നൊയമ്പുകാലം അത് കഴിഞ്ഞിട്ട് എന്തായി? എന്റേതായിരുന്ന ചുട്ടിക്കാശ് മുഴുക്കെ തട്ടിയെടുത്ത് അത്ര തന്നെ. അതവിടെ നിക്കട്ടെടി, ഡോക്ടർ എന്തോ പറഞ്ഞു നീ അറിഞ്ഞു? ഡോക്ടർ എന്നാ പറഞ്ഞു? നീ അതറിയണ്ടല്ലേ കുട്ടി. ഉടയ തമ്പുരാനെ, എന്നോടിത് വേണ്ടായിരുന്നു. ആരോട് ഒന്നും ചെയ്തിട്ടില്ലാത്ത അന്മേനിയാ ഞാൻ. അല്ല ഡോക്ടർ എന്നാ പറഞ്ഞെന്നാ? എന്നാ പറയാനാ? നമുക്ക് കുട്ടികളുണ്ടാവില്ല അത്ര തന്നെ. എന്റെ മക്കളെല്ലാം എത്തിച്ച് അമ്മ അങ്ങനെ പോകുമോ? ഒരത്യാവശ്യത്തിന് പോയതല്ലേ അമ്മ വന്നോ? ഇവിടെ എന്തൊരു ബഹളമായിരുന്നു. പിള്ളേരാരും രണ്ടു ദിവസമായി ജലപാനം പോലും കഴിച്ചിട്ടില്ല. ഇല്ലേ, അതെന്താ മക്കളെ? അമ്മ പറഞ്ഞിട്ടില്ലേ സമയത്തിന് ആഹാരം കഴിക്കണമെന്ന്? അമ്മ ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും ഒന്നുമില്ല. അമ്മ കൊടുത്താൽ ചോക്ലേറ്റ് പെട്ടി ആദ്യം മധുരം കഴിച്ചു വേണം സത്യാഗ്രഹം നിർത്താൻ. വേണു എവിടെ? പണങ്ങിയിരിക്കുന്നു. എവിടെ? അതോ ഓ
കമല കുഞ്ഞുങ്ങളൊക്കെ ആഹാരം കഴിച്ചു. എന്താ കമല ഒന്നും ഉണ്ടാക്കുന്നത്? ഇത് ഞാനാ. ഓ ഡോക്ടർ ക്ഷമിക്കണം. അവിടെ കസാര കിടപ്പില്ലേ? ഇരിക്കൂ. ഞാൻ കാരണം ആനിക്ക് എന്തൊക്കെയാണെന്ന് ഇഷ്ടപ്പെട്ടത്. ഞാൻ ആ വീട്ടിലൊന്ന് കാല് കുറ്റതേ ഉള്ളൂ. ജ്യേഷ്ഠത്തെ നഷ്ടപ്പെട്ടു. അത് കാരണം അച്ഛൻ. വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒടുവിൽ ആനിയുടെ കണ്ണുകളും ഞാൻ നഷ്ടപ്പെടുത്തി. അങ്ങനെ പറയരുത്. ആനിയുടെ നഷ്ടപ്പെട്ട കണ്ണുകൾ വീണ്ടെടുക്കുകയായിരിക്കും എന്റെ ജീവിത ലക്ഷ്യം. ഈ കുഞ്ഞുങ്ങളുണ്ട്, കമലയുണ്ട്, ഡോക്ടറുണ്ട്, ഈ നാട്ടുകാർ മുഴുവനുമുണ്ട്. കണ്ണില്ലാത്ത ദുഃഖം ഞാൻ അറിയുന്നില്ല. ആനിയെ ഈ നിലയിൽ കാണുമ്പോൾ എന്റെ ആത്മാവിൽ ഇരുട്ട് കയറുകയാണ്. ഡോക്ടറോട് ചോദിക്കാതെ ഞാൻ അല്പം സ്വാതന്ത്ര്യം പ്രയോഗിച്ചു. എന്താണ്? ആശ്രമത്തിന്റെ പുരോഗതിക്കായി ഞാനൊരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡോക്ടറുടെ പേര് ചേർത്ത് ഈ ഒന്നാം തീയതിയാണ് ബോർഡ് മീറ്റിംഗ്. അഞ്ചര കഴിഞ്ഞല്ലോ. ഡോക്ടർ ജോണി ഇനിയും വരാത്തതുണ്ട്. അദ്ദേഹം 5 മണിക്ക് ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം വളരെ, നമ്മൾക്ക് ആരംഭിക്കാം. മിസ് ആനി, എന്താണ് ഇന്നത്തെ ചർച്ചാ വിഷയം? ഡോക്ടർ അല്പം കൂടെ പ്രതീക്ഷിക്കാം. ചേട്ടാ, കുട്ടികൾ ചെയ്തതാണ്. ഡോക്ടറെ വീഴിക്കാൻ അവർ തന്നെ കുളി കുടിച്ചിട്ടതാണ്. രാധ എന്നോട് സമ്മതിച്ചു. അവരെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ആനിയമ്മയുടെ കണ്ണ് കളഞ്ഞ ഡോക്ടറാണെന്നാണ് അവരുടെ വിശ്വാസം. അതെ, ഇന്ന് ഏതായാലും ഡോക്ടർ ജോണി വരികയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തോന്നുന്നത്. ഡോക്ടർ ജോണി, ആനിയുടെ കണ്ണിന് സംഭവിച്ചിരിക്കുന്ന കാഴ്ചക്കുറവിനെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. ഞാനും സമ്മതിക്കുന്നു. പക്ഷേ നമുക്ക് പിടികിട്ടാത്ത എന്തെങ്കിലും ഇതുണ്ടോ? ഡോക്ടർ രാജന്റെ അഭിപ്രായം എന്താണ് ഒന്ന് വ്യക്തമാക്കും. വലത്തെ പുരിയത്തിന് താഴെയുണ്ടായ ആ മുറിവ് കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കാവുന്നതാണ്. ചികിത്സിച്ച ഡോക്ടർ മുറിവിന്റെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. ആദ്യത്തെ തകരാറ് അവിടെയാണ്. മുറിവോടുകൂടി കണ്ണിന് പറ്റിയ ഏമത്താൽ ക്രിസ്റ്റലൈൻ ലെൻസിന് കേടുപറ്റി ട്രോമാറ്റിക് കാറ്ററാക്ട് ഉണ്ടായിരിക്കും. വലത്ത് കണ്ണിന് ഹേമം തട്ടിയാൽ ഇടത്ത് കണ്ണിന് കാറ്ററാക്ട് എങ്ങനെ? കാർ അപകടത്തിൽ തലയടിച്ചു. അപ്പോൾ വലത് കണ്ണിന് മാത്രം ഹേമം ഏറ്റിട്ടുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്ന എന്തിന്? രണ്ട് കണ്ണിനും ഹേം തട്ടിയെന്ന് കരുതുന്നതല്ലേ യുക്തിയുക്തം? വടീസ ഡോക്ടർ, അങ്ങനെ കരുതുന്നതാണ് കുറെ കൂടി ശരി. അല്ലേ ഡോക്ടർ ജെയിംസ്? ഞാൻ ഇതെല്ലാം കേൾക്കുകയാണ്. അതുകൊണ്ട് കാറ്ററാക്റ്റിന് ഓപ്പറേഷൻ നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ മേനോന്റെ നിഗമനങ്ങൾ പൂർണ്ണമെന്ന് ഞാൻ കരുതുന്നില്ല. വൈ വലത് കണ്ണിനെ അടിയേറ്റിട്ടുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. സമയത്ത് ഞാൻ കൂടി ഉണ്ടായിരുന്നല്ലോ. ഹേമം ഏൽക്കാത്ത ഇടത് കണ്ണിന് വലത് കണ്ണിനോടൊപ്പം കാറ്ററാക്റ്റ് ഉണ്ടാകുക സാധ്യമല്ല. പിന്നെ എങ്ങനെ? ആനിയുടെ ഇടത് കണ്ണിന് ഓപ്റ്റിക് അട്രോഫി ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇക്കാര്യം മിസ് ആനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് വിഷമകരമായ ഒരു പനി വന്നു എന്ന കാര്യം അവർ സമ്മതിക്കുന്നുണ്ട്. ഇതിൽ നിന്നും പുരികത്തിന് മുകളിലുള്ള മുറിവും ട്രോമാറ്റിക് കാറ്ററാക്റ്റുമാണ് വലത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയത് എന്നുള്ളത് പൂർണ്ണമല്ല. പിന്നെ ആ കണ്ണിൽ കാണുന്ന ചെറിയ വെളുത്ത രേഖയിൽ നിന്നും ലൂക്കോമ ബാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ധരിക്കുന്നു. മുറിവേറ്റ സമയത്ത് കോർണിയൽ അൾസർ ബാധിച്ചിരിക്കുന്നു. അങ്ങനെയും സംഭവിക്കാം. കെറാറ്റോപ്ലാസ്റ്റി, കാറ്ററാക്ട്, ഈ രണ്ട് ഓപ്പറേഷൻ കൊണ്ട് കണ്ണിന് പൂർണ്ണമായ കാഴ്ച ലഭിക്കുമെന്നാണ് എന്റെ വിശ്വാസം. മിസ്റ്റർ ജോണിയുടെ അഭിപ്രായത്തോടു കൂടി ഞാൻ യോജിക്കുന്നു.
ഡോക്ടർ ജോണി വളരെ അധികം ചിന്തിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. താങ്ക് യു ഡോക്ടർ. തീർച്ചയായും. താങ്ക് യു. ആനിയുടെ ഓപ്പറേഷനെ ഞാൻ വിജയം ആശംസിക്കുന്നു. താങ്ക് യു. ഡോക്ടർ. ആനി കൂട്ടുകാരും വന്നില്ലേ? ഇല്ല ഡോക്ടർ. എന്താ ആനി വിശേഷിച്ച്? ബോർഡ് മീറ്റിംഗിന് എനിക്ക് വേണ്ടി വളരെ നേരം കാത്തിരുന്ന് കാണും. ഓഹോ, ആനിയും പോയില്ലേ? ഞാൻ പോയി. ഒരു നുണ പറയാൻ കഴിയുമെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ എന്ന് വിചാരിച്ചു. ഡോക്ടർക്ക് വേണ്ടി ഞങ്ങൾ വളരെ നേരം കാത്തിരുന്നു. എന്താ വരാത്തത്? വരാത്തപ്പോൾ അത് മനസ്സിലായല്ലോ. എന്നാലും തീർച്ചയായും വരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഡോക്ടറോട് ചോദിക്കാതെ ഞാൻ പേരെഴുതി. അപ്രിയമുണ്ടെങ്കിൽ അത് നേരത്തെ പറയാമായിരുന്നു. അപ്രിയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറയുമായിരുന്നു. അസൗകര്യം ഉണ്ടായിരുന്നത് കൊണ്ട് വന്നില്ലെന്നേ. ഡോക്ടർ വരാത്തത് കൊണ്ട് എനിക്ക് വലിയ വിഷമം തോന്നി. ഇപ്പോൾ ആ സ്ഥാപനം എന്റെ ഏകാധിപത്യത്തിന് കീഴിലാണ്. അത് വേണ്ട, ജനാധിപത്യ വഴിക്ക് തന്നെ അത് പോകട്ടെ. ചില കാര്യങ്ങളുടെ പ്രായോഗികതയ്ക്ക് ഏകാധിപത്യമാണ് നല്ലത്. തർക്കിക്കാൻ നേരമില്ല. ബോർഡിലിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. താങ്ക്സ്. സോറി ഡോക്ടർ. സാരമില്ല. ആ ഇത് ഉടഞ്ഞോ? ഇല്ല. ആ ഇതെന്താ, ഫോട്ടോ വേണോ? ആരുടേതാ ഡോക്ടർ? എന്റെ ഫോട്ടോ എന്തിന്? അതിന് ആനിയുടെ സമ്മതം വേണമെന്ന് തോന്നിയില്ല. എത്തപ്പാനെ, എന്താടാ ഇരിപ്പ്? അവളോട് ചോദി. എന്താടി എലി? ദേ അങ്ങോട്ട് ചോദി. എന്താണ് കാര്യം എന്ന് വെച്ചാ പറയും. അവള് പറയും. കാര്യം കടാ, എന്റെ പൊന്ന് ചേടുത്തി ഈ പെമ്പറന്നോടെ കൊണ്ട് ഞാൻ തോറ്റ്. അല്ലേ, അവള് പറയാത്തതിന് എന്നോട് വഴക്കിട്ടാ മതിയോ? ചെയ്യാമ കൊച്ചമ്മേ, ഞാൻ പെറുകയില്ല, നിങ്ങളോടാ ആരാ പറഞ്ഞത്? പറഞ്ഞതോ, ചീമ വരെ പോയി പെറുവോ പെറുകയില്ലെന്ന് പഠിച്ചു വന്ന ഡോക്ടറാ, വേറെ ആരുമില്ല. നിങ്ങൾ ഈ കാര്യം പറഞ്ഞോട് വഴക്കിടരുത് കേട്ടോ. ചെയ്യാമ കൊച്ചമ്മേ, ഞാൻ പെറുകയില്ലെന്ന് ആരാ പറഞ്ഞത്? ആര് പറഞ്ഞെന്ന്? ദേ ഞാൻ ഇപ്പൊ പറയാ കൊച്ചമ്മേ, ഞാനൊന്ന് പറ്റത്. എന്റെ തെയ്യാമ ചേടുത്തി? എന്റെ ഈശോ, എന്നെ ഒന്ന് കെട്ടിയതാന്ന് ആദ്യമേ. എടി ഏലി, നീ അപ്പുറത്തോട്ട് പോയേ, ചുമ്മാ വഴക്കും കൂടരുത് കേട്ടോ. ഏലമ്മേ, ഏലി കിട്ടി. ഞാൻ ഇതിനു മുമ്പ് രണ്ട് കല്യാണം കഴിച്ചവനാ. നീ ഒന്ന് കെട്ടിയപ്പോ നിനക്കൊരു കുഞ്ഞുണ്ടായി. ഞാൻ രണ്ട് കെട്ടിയിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. ഇനി നാലാമതും ഒരു പെണ്ണ് കെട്ടേണ്ട പരിതസ്ഥിതിയാ വന്നിരിക്കുന്നത്. എന്റെ കർത്താവേ, അപ്പൊ ഇത്രയും കാലം എന്നെ ഇതെല്ലാം മറച്ചു വെച്ചില്ലേ? മറച്ചത് നമ്മൾ രണ്ടുപേരും മറച്ചു എലിക്കുട്ടി. പക്ഷേങ്കില് ഞാൻ ഫാമിലി പ്ലാനോട് കൂടി ജനിച്ചവനാണ്. എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അമ്മ അമ്മ, ഇവിടെ നിന്നാൽ മതി, എല്ലാം കാണാം. ഞാൻ എന്ത് കാണാനാ മോനെ? ഞാൻ പറയാം, ദേ ഇവിടെ വലിയൊരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ കാറും ബസ്സും എല്ലാം ധാരാളം പോകുന്നു. നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു സൂര്യൻ ചുവപ്പ് നിറത്തിൽ താഴോട്ടിറങ്ങുന്നു. അമ്മയ്ക്കതൊന്നും കാണാൻ വയ്യല്ലോ. എനിക്കെന്തിനാ കണ്ണ്? എന്റെ വേണുവിന്റെ കണ്ണ് മതിയല്ലോ എനിക്ക്. അത് പോരാ, ആനിക്കും കണ്ണ് വേണം. ആനി ഇനിയും വളരെ വലുതാണ്. അതാണ് എന്റെ ആഗ്രഹം, ആശ്രമത്തിന്റെ ആവശ്യം. ആരെ? ഡോക്ടറോ? ആനി, ഞാനൊരു കാര്യം പറയട്ടെ. ആനിയുടെ കണ്ണിന് കാഴ്ച കിട്ടുമെന്ന്
ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ കണ്ണിന്റെ കാര്യത്തിൽ ഡോക്ടർ വല്ലാതെ വിഷമിക്കുന്നു. അക്കാര്യം മറന്നു കളയൂ ഡോക്ടർ. അങ്ങനെയല്ല, ഞാനൊരു ഡോക്ടറാണ്. മെഡിക്കൽ സയൻസിന്റെ വളർച്ചയെപ്പറ്റി ഞാൻ നല്ലപോലെ മനസ്സിലാക്കുന്നു. ഈ കണ്ണുകൾക്ക് ഞാൻ കാഴ്ച നൽകാം, എന്നെ വിശ്വസിക്കുവാൻ. എങ്ങനെ? ഓപ്പറേഷൻ കൊണ്ട്. ഏതായാലും ഇനി കണ്ണിന് കാഴ്ചയില്ല. ഒന്ന് പരീക്ഷിക്കാൻ എന്നെ അനുവദിക്കൂ, എന്റെ ഒരു അപേക്ഷയാണ്. പിന്നെ നേരെ സന്ധ്യയായി, വരൂ പോകാം. വേണു, വരൂ, വേണു. ഒന്നുമില്ല. പിന്നെ അന്നമ്മേ, എന്തിനാണ് ഒളിച്ചോടി പോന്നത്? കഷ്ടമായി പോയി അന്നമ്മേ. എന്നോട് ക്ഷമിക്കണം ആനിക്കുട്ടി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. എനിക്കവിടെ നിൽക്കുവാനുള്ള തന്റെ ഇടം ഉണ്ടായില്ല. ആനിക്കുട്ടി ചെയ്ത സഹായത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും. ആകട്ടെ, പ്രസവം കഴിഞ്ഞ് എന്റെ കൂടെ നാട്ടിലേക്ക് പോരണം. നമ്മുടെ ആശ്രമം ഇന്ന് വലിയ സ്ഥാപനമാണ്. ആ അന്നമ്മേ, നീ വരുമോ? വരാം. Thank you.
ഡോക്ടർ ജോണി ഇവിടെ ഇല്ലേ? ഏയ് നിങ്ങളോടാ ചോദിച്ചത്? ചെവി കേൾക്കുന്നില്ലേ? കേട്ടു. ആ എന്താ ചോദിച്ചത്? സമാധാനം പറയൂ. ഡോക്ടർ ജോണി ഇവിടെ ഇല്ലേന്ന്? ഇല്ല. എവിടെ പോയി? നമ്മുടെ ആശ്രമത്തിലെ ആനിയമ്മയെ കൊണ്ട് കണ്ണോപശന പോയിരിക്കുക. എന്നാ പോയത്? ആ അതിപ്പോ ഒരു 10-15 ദിവസമായല്ലോ. എപ്പ തിരിച്ചു വരും? ഇനിയും കുറച്ച് താമസിക്കുമെന്നാ തോന്നുന്നത്. അപ്പോ അവര് രണ്ടുപേരും കല്യാണം കഴിഞ്ഞ പോലെ തന്നെ അങ്ങ് ജീവിക്കല്ലേ? ആ നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം ഉണ്ട് ഇവിടെ? ശമ്പളം കൂട്ടിത്തരാൻ ഉദ്ദേശമുണ്ടോ? ചുമ പറഞ്ഞാതനിയാ. അപ്പോ ഡോക്ടർ ആനിയമ്മയും കൊണ്ട് കണ്ണാപ്രേഷന് പോയിരിക്കുന്നു അല്ലേ? 15 ദിവസമായി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ നടന്നു. ഇപ്പൊ സുഖമായിരിക്കുന്നു. മെയ് 14 കെട്ടഴിക്കുകയാണ്. അപ്പോ കാഴ്ച ശരിയായി കിട്ടുമെന്ന് ഡോക്ടർമാർ പറയുന്നു. ഡോക്ടർ ജോണി എന്റെ കൂടെ എപ്പോഴും ഉണ്ട്. അവിടെ നിങ്ങൾ എല്ലാവരും സമയത്തിന് ആഹാരം കഴിക്കുകയും നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും ശരിയായി പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മ പറഞ്ഞിട്ടുള്ളതുപോലെ കൃത്യമായി ജീവിക്കണം. അമ്മ ഇല്ലാത്തപ്പോ കമലമ്മയാണ് നിങ്ങളുടെ എല്ലാം അമ്മയെന്ന് ഓർമ്മയുണ്ടായിരിക്കും. പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും ദൈവത്തിനെ പ്രാർത്ഥിച്ചും നല്ല മനസ്സുകൾ വളർത്തി, നല്ല ഹൃദയങ്ങൾ വളർത്തി, നല്ല സ്വഭാവ ഗുണങ്ങൾ വളർത്തി, അവനവനും മറ്റുള്ളവർക്കും പ്രയോജനമുള്ളവരായി തീരാൻ വേണ്ടി പ്രവർത്തിക്കുവാൻ ഓരോരുത്തരോടും അമ്മ അപേക്ഷിക്കുന്നു എന്ന് സ്വന്തം മാനിയമ്മ. എൻവി വേണു കരയരുത് കേട്ടോ? ഞാൻ കണ്ടതല്ലേ, കൊലയോടെ വെട്ടിക്കൊണ്ടു പോയതാ. ഇവനൊരു ബാലും തുമ്പുമില്ലാത്തവൻ. എടാ ആനയെ കാണി തട്ടിക്കൊണ്ടു പോയതാ, അല്ലാതെ കണ്ണു ചികിത്സന്ന് മറ്റും പറഞ്ഞു പോയത് ചുമ്മാതാ. ഇതുള്ളതാണോ മച്ചാ? എല്ലാരും ഉടനെ എനിക്ക് 10 പറയണ്ടോ? നിന്നോ മച്ചാ, കാപ്പിക്കൽ ഇരിക്കുന്നവര് പോകുന്നു എന്ന് പറയണം. നമുക്ക് പറ. ദിവസം അറിയാമല്ലോ? അറിയാം ഡോക്ടർ. കണ്ണിലെ കെട്ടഴിക്കാനാ ഞങ്ങൾ തോന്നുന്നത്. ആകമല്ലോ ഡോക്ടർ. നേഴ്സ്, ആനിയമ്മയെ കാണണം. അങ്ങോക്ക വളരെ സാവധാനത്തിൽ കണ്ണു തുറക്കാം. ഡോക്ടർ, ഈ കുട്ടിയെ കുറച്ച് അകറ്റി നിർത്തണം. യെസ് ഡോക്ടർ. എന്താ മോനെ? അമ്മയ്ക്ക് ഇപ്പോൾ കണ്ണ് കാണാമോ? കാണാം മോനെ. ഡോക്ടർ എന്താ മോനെ? അമ്മ ഡോക്ടറെ കുഴി ചാടിപ്പിച്ച ഞങ്ങളാ, അതറിയാതെ ചെയ്തു പോയതാ. സാരമില്ല മോനെ, അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തത്. അമ്മ തെറ്റ് ചെയ്യാൻ മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എനിക്ക് മാപ്പ് തരണം. മോൻ അറിയാതെ ചെയ്തതല്ലേ, സാരമില്ല. ആനി ഡോക്ടർ, ഈ കുട്ടി ഏതാണെന്ന് അറിയുമോ? ഏതാണ്? അന്നമ്മയുടെ കുട്ടിയാണ്. ഇന്ന് തരും. അന്നമ്മ എവിടെ ഡോക്ടർ? എവിടെ അന്നമ്മ? അന്നമ്മ മരിച്ചുപോയി.
ചേട്ടാ ഇത് കേട്ടാ തോന്നും എന്റെ ഒച്ച ആനക്കുട്ടിയുടെ കയ്യിലിരിക്കുന്നു. സൂക്ഷിച്ചു വേണം അങ്ങോട്ട് ചെല്ല. അന്തരീക്ഷം സ്വൽപ്പം ഡള്ള. ജോണി എന്താ അമ്മച്ചി? നീ ഇപ്പൊ എവിടെന്നാ വരുന്നത്? ഈ കുടുംബത്തിന്റെ നാണോ മാനം കെടുത്തിയല്ലാടാ നീ. നീ ഇന്ന് കൊല്ലടാ. എനിക്ക് അന്ത്യപൂതാശ തരാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്ത് വേണമെന്ന് അമ്മച്ചി പറയുന്നേ? എന്റെ മോന് എന്റെ കൈ നീട്ടി എടുക്കാൻ കൊള്ളാവുന്ന ഒരു കൊച്ചുണ്ടായി കാണാനാണതാ ഞാൻ കൊതിച്ചത്. ഇന്നിപ്പം കൊള്ളരുതാത്ത പെണ്ണിനെ കൊച്ചിനെ എന്റെ മോൻ വെച്ചുകൊണ്ടിരിക്കുന്നത് കാണാനല്ലോടാ എനിക്ക് വിധി വന്നത്. അമ്മച്ചിക്ക് ഇതെങ്ങനെ പറയാൻ തോന്നുന്നു? പിന്നെന്താണോ ഉണ്ടായത്, ആ കൊള്ളരുതാത്തവൾക്ക് കൊച്ചുണ്ടായത് എന്റെ മകൻ കാരണമാണെന്ന് അങ്ങാടിയിലൊക്കെ പാട്ടായില്ലോടാ. അങ്ങാടി പലതും പറഞ്ഞു വേണം, അതൊക്കെ എന്തിനു കേൾക്കുന്നു? കേൾക്കുന്നതല്ലടാ, മുറ്റത്ത് വന്ന് പറയുന്നവരോട് ഞാൻ എന്താടാ പറയേണ്ടത്? എന്റെ കർത്താവ് എന്നെ അങ്ങോട്ട് എടുത്താ മതിയായിരുന്നു. അമ്മച്ചി അമ്മച്ചി ഇതൊന്നും കേൾക്കരുത്, കേട്ടാലും വിശ്വസിക്കരുത്. ആനി കൊണ്ടുവന്ന കുട്ടി അന്നമ്മ പ്രസവിച്ച കുട്ടിയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യത്വം അനുകമ്പയിക്കൊണ്ട് അവൾ ആ കുട്ടിയെ ഏറ്റെടുത്ത് വളർത്തുകയാണ്. എന്നോട് ഗുണദോഷം പറയില്ലേ ജോണി കുട്ടി? ഗുണദോഷം പറയല്ല അമ്മച്ചി, ആ കുട്ടിയെ വളർത്തുന്നത് തോമച്ചൻ കാണും. മനസാക്ഷി ഇല്ലാത്ത ആ മനുഷ്യന്റെ നേർക്കുള്ള ഒരു ചോദ്യചിഹ്നമാണ് ആ കുട്ടി. അത് നാളെ ലോകമറിയും. നീ ഇനി അങ്ങോട്ട് പോകരുത് മോനെ. അമ്മച്ചി അത് മാത്രം അമ്മച്ചി എന്നോട് പറയരുത്. ഞാൻ പോകും, എന്നെ തടയാൻ അമ്മച്ചി ശ്രമിക്കരുത്. അച്ചോ ഇതെന്തോ ആയത്? ഈ അക്രമം എവിടെ നടക്കും? എനിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഒറ്റ ചവിട്ടിനെ ഈ നാട്ടിലെ പാതാളത്തിൽ താഴ്ത്തിയേനെ. അത്ര ദേഷ്യമുണ്ട് എനിക്ക്. എന്തിനാണ് ഈ ക്ഷോഭം? അപ്പൊ അച്ഛ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്നാ ഇപ്പൊ വരും ജാനിക്കുട്ടിയും ആനയും പുത്രനെ മാമോദി തപുക്കിക്കാം. പുത്രനോ? തോമാച്ചൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? ആവശ്യമില്ലാത്തതോ? ഞാനോ? അച്ഛോ ഈ ആന ആരാ? എന്റെ അച്ചായന്റെ മകളാ. അവളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പാടില്ലെന്നോ? അത് കൊള്ളാം. അതല്ല അതിനർത്ഥം. തോമാച്ച ആനയിൽ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം ജീവിക്കരുത്. ആനയെന്ന് ആരാലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധ പള്ളിവാതൽ പോലും ആനയുടെ ആദർശങ്ങൾക്കായി വഴിതുറന്നു വരികയാണ്. അതുകൊണ്ട് തോമാച്ചൻ ഇനിയെങ്കിലും ആനയെ സ്നേഹിക്കാൻ ശ്രമിക്കൂ. അതെ, ഞാൻ അവളെ സ്നേഹിക്കണം. അവൾ എന്നെയും അച്ഛനെയും ഈ ലോകത്തെയും വഞ്ചിക്കണം. അതല്ലേ അച്ഛന്റെ ആഗ്രഹം? അച്ഛോ ഞാൻ അറിയാൻ മേലാഞ്ഞൂട്ടി ചോദിക്കുക, കണ്ട ആപ്രേഷൻ കഴിഞ്ഞ കുഞ്ഞിനെ കിട്ടുമോ? അച്ഛോ അച്ഛൻ അറിയാമോ? നേരത്തെയുള്ള പ്ലാൻ പ്രകാരം അവൾ കണ്ണുപൊട്ടിയാണെന്ന് അഭിനയിച്ച് ഓപ്പറേഷന്റെ പേരും പറഞ്ഞ് അവളും ജോണിക്കുട്ടിയും കൂടെ മദ്രാസിൽ പോയി ആരും അറിയാതെ ഒരു പ്രസവവും കഴിഞ്ഞ് കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക. അച്ഛൻ ഇപ്പൊ മനസ്സിലായോ? ഈശോ ആനി വന്നപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കാം, അത് അവളുടെ കുഞ്ഞാണെന്ന് നിശ്ചയിക്കുന്നത്. അച്ഛോ ജോണി ഈ നാട്ടിലെ ഒരു നല്ല ചെറുപ്പക്കാരനാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ അയാൾ ഇവിടെ കൂടുതൽ അടുത്ത് പെരുമാറുന്ന ആരോടാ? ആനയോടും ആശ്രമത്തിനോടും മാത്രമാണ്. നമ്മുടെ പാൽക്കാരി ശാരദ പറഞ്ഞതുപോലെ അച്ഛൻ പോയി ആ കുഞ്ഞിനെ ഒന്ന് നോക്ക്. തനി ജോണി അങ്ങനെ പതിഞ്ഞിരിക്കുക. എന്റെ ഹർത്താവേ, എന്നാലും ഇങ്ങനെ ഒത്ത് കിട്ടുമോ? എന്നാൽ വരൂ തോമാച്ച, നമുക്ക് അവിടം വരെ ഒന്ന് പോയി വരാം. ഞാനെങ്ങും വരുന്നില്ല. പിന്നെ എനിക്ക് അച്ഛനോടൊന്ന് പറയാനുണ്ട്. അച്ഛൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി നടക്കുന്നത് അത്ര നല്ലതിനല്ല. പിന്നെ അച്ഛന്റെ ഇഷ്ടം. കർത്താവേ ഞാനത് വിശ്വസിക്കുന്നില്ല. പക്ഷേ പള്ളിയിൽ തുടർച്ചയായി പലരും വന്ന് പരാതികൾ പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും? സത്യം തെളിയിക്കുക, ഒരു മാർഗവും കാണുന്നില്ല. അന്നമ്മയെ കൊണ്ട് തോമാച്ചന്റെ അപരാധിത്വം തെളിയിക്കുവാൻ അന്ന് ഞാൻ ശ്രമിച്ചു, നടന്നില്ല. തോമാച്ചൻ അതും പറഞ്ഞ് എന്നെ പഴിച്ചുകൊണ്ട് നടക്കുക. ഇന്നിപ്പോൾ ആനി ഒരു കുട്ടിയുമായി വന്നിരിക്കുന്നു. അന്നമ്മ ഗർഭിണിയായിരുന്നു എന്ന് തെളിയിക്കാത്തിടത്തോളം കാലം മകളെ
നിന്നെയും അന്നമ്മയെയും പറ്റിയുള്ള അപവാദം തീരുകയില്ല. തെയ്യാമ്മ എവിടെ നിന്ന് വരുന്നു? അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാണ് ഞാനിവിടെ വന്നത്. അച്ഛോ, അച്ഛനിവിടെ വന്നിരുന്ന നാണോമാരുള്ളവർ എങ്ങനെയാണ് ഒന്ന് വന്ന് കാണുന്നത്? കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട ഒരു വൈദികന് അങ്ങനെ ഭേദചിന്ത പാടില്ല. തെയ്യാമ്മേ, ഈ സ്ഥാപനം വലുതാണ്. എന്റെ വിശ്വാസത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ വലിയവരാണ്. നേർവഴിക്ക് നടത്തുന്നവരാണ് അച്ഛന്മാരെന്ന് പുണ്യവാളന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അച്ഛനെന്താണ് എന്റെ ജോലിക്കുട്ടിയുടെ കാര്യത്തിൽ ഒന്ന് മനസ്സേൽത്താത്തത്? ഞാൻ എന്ത് വേണം തെയ്യാമ്മേ? എവിടെയെങ്കിലും ഒരുത്തം പഴച്ചു പോയാല് വികാരി അച്ഛൻ ഒന്നും അറിയണ്ടേ? അറിയണം തെയ്യാമ്മേ, അറിയണം. അറിഞ്ഞു അച്ഛ? ആര് പിഴച്ചു തെയ്യാമ്മേ? എന്റെ മകൻ. പിന്നെ പിഴപ്പെട്ടവരെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ജോണിക്കുട്ടിക്ക് ഒരിക്കലും വഴിതെറ്റിയിട്ടില്ല. എനിക്ക് അത് നല്ല ബോധമുണ്ട്. എന്നാൽ അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കിക്കും, ഈ നിൽക്കുന്ന പെണ്ണ്, ഇപ്പോൾ വളർത്തുന്ന കുട്ടി എന്റെ മകന്റേതാണ്. അച്ഛനും ഇപ്പോൾ മറുപക്ഷം ചേർന്നിരിക്കുകയാണ്. എന്റെ മകനെ രക്ഷിക്കാൻ സാധിക്കില്ലെങ്കിൽ അച്ഛൻ അത് പറയും. രക്ഷിക്കേണ്ടവരെ രക്ഷിക്കാൻ കർത്താവ് എനിക്ക് വെളിച്ചം തരും. തെയ്യാമ്മേ, മനുഷ്യർ കാട്ടുന്ന വെളിച്ചങ്ങൾ പലപ്പോഴും വഴിതെറ്റിക്കുന്നവയായിരിക്കും. അത് നോക്കി നടക്കാൻ എന്നെ ഉപദേശിക്കരുത്. ഞാൻ കർത്താവിന്റെ ഉൾവിളി അനുസരിച്ച് പ്രവർത്തിച്ചു. ജോണി, എന്താ ചോ? ഡോക്ടർ. എന്താ? ഡോക്ടർ ഇനി ഇവിടെ വരരുത്. ക്ഷമിക്കണം അമ്മ, ദയവ് ചെയ്ത് ഇനി ഇവിടെ വരരുത്. ഇല്ല, ഇല്ലടി. ആ ജോണി ഡോക്ടറെ കുട്ടി എന്ന ആളുകൾ പറയും. ജോണി രണ്ടുപേരുടെയും കുട്ടി തന്നെയാ അത്. വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളേ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ. മാണിക്ക വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളേ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം, എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം, എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും, എന്തിനാണ് എന്തിനാണ് ഈ മൗനം, എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും, എന്തിനാണ് എന്തിനാണ് ഈ മൗനം. മാണിക്ക വീണയുമായി എന്ന
മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളേ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. കൊഴിഞ്ഞല്ലോ മാമ്പു കൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവെയിൽ വന്നല്ലോ, മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പു കൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവെയിൽ വന്നല്ലോ, നിൻമുഖത്തെന്നോ മറഞ്ഞോരാ പുഞ്ചിരി എന്നിനി എന്നിനി കാണും ഞാൻ, നിൻമുഖത്തെന്നു മറഞ്ഞോരാ പുഞ്ചിരി എന്നിനി എന്നിനി കാണും ഞാൻ, മാണിക്ക വീണയുമായെൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളേ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. താങ്ക് യു വെരി മച്ച്. ബോർഡ് മെമ്പേഴ്സ് ആരും വന്നില്ലല്ലോ കമന. വരുമെന്ന് തോന്നുന്നില്ല, മണി അഞ്ചരയായില്ലേ. ഈ ആശ്രമത്തിനെതിരായി ശക്തിയായ പ്രചരണം നടക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹിതന്മാർ തന്നെ ഈ പ്രചരണങ്ങളിൽ വീണിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അനുകൂലം പറയുന്നവരുണ്ട്. വികാരി അച്ഛനെ എല്ലാവരും പുലഭ്യം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വൈരാഗ്യം മുഴുവനും തോമാച്ചനാണ്. അത് സ്വാഭാവികമാണല്ലോ. ഏതായാലും ഞാൻ ബോർഡ് മെമ്പേഴ്സിനെ നേരിട്ടൊന്ന് കണ്ടുകളയാം. അവരുടെ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതെ അതെ. ബോർഡും വേണ്ട, മെമ്പർ സ്ഥാനവും വേണ്ട. ശരിയാണ്, നമ്മളുടെ അഭിമാനത്തിന് യോജിച്ചതല്ല പ്രശ്നം. ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത്? അതാ ആനിയമ്മ വരുന്നുണ്ട്. നമസ്കാരം. എന്താ രണ്ടുപേരുമായി ആലോചിക്കുന്നത്? മീറ്റിംഗിന് ആരെയും കണ്ടില്ലല്ലോ. മീറ്റിംഗിന് വരാതെ വേറെ ഒന്നുകൊണ്ടുമില്ല. ബോർഡിൽ മെമ്പറായിരിക്കുന്നത് ഞങ്ങൾക്ക് അത്ര തൃപ്തിയല്ല. തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ അതിൽ നിന്നും രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓ, നിങ്ങൾ അപവാദങ്ങൾ വിശ്വസിക്കരുതെന്നാണ് എന്റെ അഭ്യർത്ഥന. അതൊക്കെ പോകട്ടെ, ഞങ്ങൾ കുടുംബമായി കഴിയുന്നവരാണ്. ദയവ് ചെയ്ത് നിങ്ങൾ പോകും. ശാന്തമ്മ എന്തുകൊണ്ടാണ് ബോർഡ് മീറ്റിംഗിന് വരാത്തത്? നിങ്ങൾ അവിടെ നടത്തുന്ന ആശ്രമമാണോ അതോ മറ്റു വല്ലതുമാണോ? എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? നിങ്ങളുമായി സഹകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാകാണ്? നിങ്ങൾ സ്ത്രീവർഗത്തിന് മുഴുവൻ ഒരു അപമാനമാണ്. മേലാൽ ഇവിടെ വരരുത്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മാച്ച. നിങ്ങളൊരു വ്യഭിചാരാലയം നടത്തിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എങ്കിലും ഞാനതിൽ സഹകരിക്കില്ലായിരുന്നു. ഡോക്ടർ ജോണി എത്ര നല്ലൊരു മനുഷ്യനായിരുന്നു. നിങ്ങളാളെ നശിപ്പിച്ചു. നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങളുടെ മുലകുടി മാറാത്ത കുഞ്ഞിനെ കണ്ടിട്ടാണ് മിസ്റ്റർ മാത്യു ഇതൊക്കെ പറയുന്നത്. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ് മിസ്റ്റർ മാത്യു. നിങ്ങൾ ആശ്രമവുമായി ബന്ധപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല. പക്ഷേ ഈ ബാധ സംസാരിക്കരുത്. ആനിയമ്മേ, ആനിയമ്മ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് കുട്ടികൾ കണ്ടാൽ അവർക്കും വിഷമം തോന്നും. പിഞ്ചു കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി നാം എത്ര പ്രയത്നിച്ചു, അതൊന്നും മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. കമല ഒന്നും മനസ്സിലാക്കുന്നില്ല. ഞാൻ കണ്ട സ്വപ്നങ്ങൾ
ഒഴുകി ഒലിച്ചു പോയിരിക്കുന്നു. ഹൃദയം നിറച്ച് വേദനയുമായി ഇന്ന് നമ്മൾ നിൽക്കുകയാണ്. നിർദോഷികൾ ക്രൂശിക്കപ്പെടുന്ന ഈ സമുദായത്തിൽ നമുക്ക് കിട്ടിയ മുൾക്കിരീടത്തെ നോക്കി ഞാൻ അത്ഭുതപ്പെടുന്നില്ല. ഞാൻ അത്ഭുതപ്പെടുന്നില്ല കമല. കമല, ഞാൻ പോവുകയാണ്. ഞാൻ ഇനിയും ഇവിടെ നിന്നാൽ ഈ സ്ഥാപനം പരിപൂർണമായി നശിക്കും. ഞാൻ ഇതിന്റെ ശത്രുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കമല. ഈ അപമാനങ്ങൾ ഈ സ്ഥാപനത്തെ നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പോയേ തീരൂ. ഞാൻ പോയാൽ കമല ഈ സ്ഥാപനത്തിന്റെ ചുമതല വഹിക്കണം. നമ്മൾ ദാഹിച്ചു മോഹിച്ചു വളർത്തി ഈ ആശ്രമത്തെ നീ ഒരിക്കലും വിട്ടു പിരിഞ്ഞു പോകരുത് കമല. ഇത് കേട്ടുകൊണ്ട് നിൽക്കുവാൻ പോലും കഴിയുന്നില്ല. എവിടെ പോകുന്നു? അത് സാരമില്ല, അതൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ നശിച്ചാലും ഈ സ്ഥാപനം നശിക്കരുത് കമല, നശിക്കരുത്. ഞാൻ പോവുകയും എന്റെ കുഞ്ഞുങ്ങളെ ഈ അമ്മയ്ക്ക് മാപ്പ് തരൂ. ദ്രോഹം ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടെ മനുഷ്യത്വം ക്രൂശിക്കപ്പെടുകയാണ്. നിങ്ങൾ എന്തിനും മടിക്കുന്നു? എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ എന്തിനും ഇവിടെ വരുന്നത്? എന്റെ സഹോദരി മരിച്ചു, കുഞ്ഞിനെയെങ്കിലും സ്വന്തമാക്കാം. അനിയമ്മയെ കാണുന്നില്ല. വേണു, ശശി, രാജു, അമ്മ എവിടെ നിന്ന് പോയി? സഹോദരി മരിച്ചു പോയ അന്നാമയുടെ സഹോദരനാണ് ഞാൻ. എന്റെ സഹോദരിയുടെ കുഞ്ഞിനെയാണ് ആനിക്കുട്ടി ഇവിടെ കൊണ്ടുവന്ന് വളർത്തുന്നത്. എന്റെ കൊച്ചു പെണ്ണെ ദ്രോഹിച്ച മഹാദുഷ്ടനാണ് നിൽക്കുന്നത്. എന്നിട്ട് ആ നല്ലവളായ ആനിക്കുട്ടിയെ പറ്റി അതും ഇതും പറഞ്ഞു നടക്കുകയാണ് ദുഷ്ടൻ. ആളുകൾ എന്തെല്ലാം പറയും സഹോദരൻ, ഞങ്ങൾ അതൊന്നും അറിയിക്കുന്നില്ല. പക്ഷേ ഇന്ന് വേറൊരു സംഭവം, നമ്മുടെ ആനിയമ്മയെ ഇന്ന് രാവിലെ മുതൽ കാണുന്നില്ല. ആനിയെ കാണുന്നില്ലേ? താങ്കളുടെ ഞങ്ങൾ പറയട്ടെ. അമ്മ എവിടെ പോയി? ആനിയമ്മ ഞങ്ങളോട് ഒന്നും പറയാതെ എവിടെ പോയി? അമ്മ ഇങ്ങനെ പോകാറില്ലല്ലോ. അമ്മ വെളിയിൽ എവിടെയോ പോയിരിക്കും, ഉടനെ വരുമട്ടെ. ഹലോ, ഹലോ, ആരാത്? അമ്മ ഇവിടെ ഇല്ല, അപ്പൊ വരും. എന്ത്? ആനിയമ്മയ്ക്ക് ആപത്തോ? ആനയ്ക്ക് എന്ത് സംഭവിച്ചു? Thank you.
അച്ചു, അപവാദം കൊണ്ടാണ് ഈ നല്ല പെൺകുട്ടി മരിച്ചത്. അതിന് ഉത്തരവാദി ഈ നിൽക്കുന്ന പാപിയാണ്. ഇവന് ദൈവം പോലും മാപ്പ് കൊടുക്കില്ല. അച്ചു, എന്റെ പെങ്ങളുടെ കുഞ്ഞിനെയാണ് ആനിക്കുട്ടി വളർത്തുന്നത്. ഈ ദുഷ്ടനാണ് എന്റെ പെങ്ങളെയും നശിപ്പിച്ചത്, ദ്രോഹി. അച്ചു, അച്ഛനെങ്കിലും ഈ സത്യം ലോകത്തോട് പറയണേ. മകനെ, നീ മനസമാധാനമായിരിക്കൂ. നല്ലവളായ ആനിക്കുട്ടി കർത്താവിൽ ഭാഗ്യദത്തിന് പ്രാപിച്ചു. ആ വാത്സല്യപുത്രിയെ കല്ലെറിഞ്ഞവരെ പറ്റി ഇപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷേ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ശബ്ദം മാനിക്കപ്പെടുന്നിടത്തോളം കാലം ആനിക്കുട്ടിയുടെ നാമധേയം എന്നും വാഴ്ത്തപ്പെടും. അയ്യോ, എന്റെ ആനിയമ്മ! മകളെ, നീ ഒരു മാലാഖയാണ്. നീ ഈ നാട്ടിന് ചെയ്ത സേവനം ധന്യമാണ്. നിന്റെ നാമധേയം എന്നുമെന്നും വാഴ്ത്തപ്പെടും, എന്നുമെന്നും വാഴ്ത്തപ്പെടും. അമ്മ, 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 അ